അയ്യാ, അങ്ങയുടെ ഉപദേശങ്ങളെ പിന്തുടർന്ന് നന്മയും നല്ലതുമായ വഴിയിലൂടെ ഞങ്ങൾ മുന്നിലേക്ക്, ഞങ്ങളുടെ എല്ലാമെല്ലാമായ ആരിഫ ഹസ്സനിക്കായ്ക്ക് ഈ ചലച്ചിത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. എനിക്കൊരു കുഴപ്പമില്ല എന്റെ വക്കീൽ സാറേ. ജർമ്മനി ഉള്ളിടത്തോളം കാലം ഈ ജയിലും ബെയിലും ഒന്നും നമ്മളൊന്നും ചെയ്യാൻ പോണില്ല. വെറുതെ ഇരുന്ന് മണ്ടത്തരം പറയലടാ. ഇതിനാരണാ പ്രാന്താശുപത്രി ചാടി വന്നാണ്? രംഗൻ രംഗൻ രംഗൻ. ഇപ്പൊ വിട്ടേക്കാം. അടുത്ത മാസം 10-ാം തീയതി, ജനുവരി 10-ാം തീയതി. താങ്ക് യു സാർ. അല്ലല്ല, ഞാനത് അറിഞ്ഞിരുന്നു. അയ്യോ, എന്നിട്ട് അടിപൊളി കള്ളൻ. അതെന്താ വക്കീലെ, ഞങ്ങളുടെ കേസല്ല ആദ്യം വെച്ചത്? പിന്നെന്താ ആദ്യം രംഗന്റെ കേസ് വിളിച്ചത്? അവനെന്താ CMO PMO? എന്തായാലും ജർമ്മനിയാണ് ഇല്ലാത്ത അവന്റെ ഭാഗ്യം. ഇതാടാ ഭ്രാന്തന്റെ കളി. ജവരിയേട്ടാ, കുഞ്ഞുമോനെ കൊന്നേട്ടാ. ജവരിയേട്ടാ, അവൻ പോയേട്ടാ. നമ്മുടെ കുഞ്ഞുമോനെ കൊന്നേട്ടാ. രംഗന്റെ ആൾക്കാർ നമ്മുടെ കുഞ്ഞുമോനെ എന്റെ മുന്നിൽ വെച്ച് കുത്തി കൊന്നേട്ടാ. അവനെ കൊന്നു. നേരിട്ടവനോട് പൊരുതുന്ന അത്ര നല്ലതല്ല ജമിനി. ഒളിപ്പോരും കൊണ്ട് അവൻ ഒതുക്കാനുള്ള സ്കെച്ച് പ്ലാൻ ചെയ്യാം. ഒളിച്ചിരുന്നിട്ടടിക്കാൻ ഞാൻ തീവ്രവാദി ഒന്നുമല്ല. ഈ നാട്ടിൽ തന്നെ കൊണ്ടും കൊടുത്തും വളർന്ന കൊച്ചിക്കാരൻ വാടാ. Yeah.
എടാ, ഇത് രംഗന്റെ ഏരിയ എന്നറിയില്ലേ? പോടാ. കുഞ്ഞുമോനെന്റെ ആളാ, അവനെ കൊന്നത് തെണ്ടിയായാലും അവനും കൊണ്ട് ഞാൻ പോവും. Thank you.
പോരിനോ എതിരാകും അവനും അമൃതശാന്തി മണ്ണിൽ വന്ന നാൾ മുതലേ മരണമുണ്ട് കൂടെ മണ്ണിലേക്ക് മടങ്ങേണം മണ്ണു തിന്ന നീ കാലമെന്ന കൂരിരുളാൽ മാഞ്ഞു പോകും നീ ആരുമില്ല കൂടെ നിന്റെ കൂട്ടുകാരനാ നീ പകർന്ന സ്നേഹമെല്ലാം ഓർമ്മയാണി നീ അണ്ണാ അണ്ണാ നമ്മളെ പാണ്ഡ്യവൻ കൊന്നളഞ്ഞു. ആരാവൻ? ഫോർട്ട് കൊച്ചിയിലെ ജമിനി. ആ ഭീകര ചെക്കനാ. പ്രധാനമന്ത്രി അടുത്ത് നിന്ന് പഞ്ചായത്തിന്റെ കാര്യവും മുഖ്യമന്ത്രി അടുത്ത് നിന്ന് മുനിസിപ്പാലിറ്റിയുടെ കാര്യം പറയാൻ പാടില്ല. പട്ടാപ്പകൽ കോർട്ടിനുള്ളിൽ വെച്ചാണല്ലോ കൊലപാതകം. കോർട്ടിന്റെ ഉള്ളിൽ വെച്ചല്ല, കോർട്ടിന്റെ പുറത്ത് വെച്ച്. നെക്സ്റ്റ്. എവിടെ വെച്ചായാലും ഒരു കൊലപാതകം നടന്നില്ലേ സാർ? അതിനാണോ അന്വേഷണം നടത്തുന്നത്? എന്തെന്ന് അന്വേഷിക്കുന്ന സാർ? ആരാ കൊന്നെന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാലേ. ശരിയല്ലേ പറഞ്ഞത്? താൻ സാക്ഷി പറയോ. വാടോ. ഞാനെന്തിനാ സാക്ഷി പറയുന്നത്? എനിക്കെന്റെ ആവശ്യം എന്താ? ഇല്ല ഇല്ല ഇല്ല, ജനത്തിനും ഇത് തന്നെയാ പേടി. ആ സാർ, ആ റൗഡി ജമിനിയെ പറ്റി എന്താണ് സാർ പറയാനുള്ളത്? ഒരു സാധാരണക്കാരന് എന്തിനാണ് ഇത്രയും വലിയ റൗഡിയാക്കുന്നത്? ഇന്നലെ വരെ നരി വിക്രമന്റെ കൂടെ ആയിരുന്നു. അവൻ ചത്തതിന് ശേഷം കബാലിയുടെ കൂടെ ചേർന്നു. കബാലിയാകത്തായതിന് ശേഷം അവൻ ഒരു ഗതിയില്ലാണ്ട് അലഞ്ഞു നടക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആളുകളുടെ മുമ്പിൽ സാർ ഇപ്പൊ ഒരു ഹീറോ അല്ലേ? ആളുകൾ എന്തും പറഞ്ഞോട്ടെ, അല്ല നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എന്തിനാ? എന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്നെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാര്യ എ സി പി ആണെങ്കിൽ എനിക്കും വികാരങ്ങളൊക്കെ ഇല്ലേ? സ്ഥലത്തി വണ്ടി നിർത്തണോ? ജമിനിയുടെ പേര് പറയലടാ നീ. അതാ അയാളല്ലേ ചോദിച്ചത്? എന്നെ തല്ലി കൊല്ലല്ലേ വണ്ടാറട. എവിടുന്നോ ഒരുത്തം വലിയേറി വന്ന് എന്റെ മുഖത്ത് നോക്കി ജമിനി. അയ്യോ തല്ലട്. ഒരു കാര്യം ചെയ്യ, അത്രക്ക് ദേഷ്യമാണെങ്കിൽ ഈ കട്ടിംഗ് ക്ലയർ വെച്ച് എന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊന്നു കളയി. അതല്ലടാ, ഗുരുവായൂരി എന്ന ആരെങ്കിലും ഗുരുവായൂരി എവിടെ നിന്ന് ചോദിക്കുക? ശബരിമല ചെന്ന ആരെങ്കിലും ശബരിമല എവിടെ നിന്ന് ചോദിക്കുക? അതും പോട്ടെ, കൊടുങ്ങല്ലൂരി എന്ന ആരെങ്കിലും കൊടുങ്ങല്ലൂർ ചോദിക്കുക? പിന്നെ ഇവിടെ വന്നാ ജൗലി കമ്മിങ്. എന്താ വേണ്ടത്? ഇനി പറ ജമിനിയുടെ വീട് എവിടെ? ഹാൻഡേ, ജമിനി അണ്ണനെ കാണാൻ വന്നതാ. എന്താ മാറ്റർ? ഞാൻ കോൺട്രാക്ടർ സദാനന്ദൻ. ചെറിയൊരു മാർക്കറ്റ് വിഷയമുണ്ട്, എസ് എ കുമാർ പറഞ്ഞിട്ട് വരിക. മാർക്കറ്റിൽ മൊത്തം 1100 കടയുണ്ട്. ഫ്ലാറ്റിന് നല്ല ഗുണമുള്ള ഏരിയ. ഒറിജിനൽ ഡോക്യുമെന്റ് ഇപ്പൊ എന്റെ പേരിലാ ഉള്ളത്. എസ് എ കുമാർ എന്നെ ഇങ്ങോട്ട് വിട്ടത്. ഇപ്പൊ അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് ഒഴിപ്പിച്ചു തരുന്നതിന് എത്ര പൈസ മുടക്കാനും ഞാൻ തയ്യാറാണ്. പറ്റില്ല ജമിനി, അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ആൾക്കാരാണ്. 10 ലക്ഷം തരും, സിംഗിൾ പേയ്മെന്റ്. മൊത്തം എത്ര കടയുണ്ട്? 100 മേലുണ്ട്. റഫായിട്ട് എത്ര കിട്ടും? മാസത്തിൽ ആവറേജ് ഒരു 50,000 കിട്ടും. ആവറേജ് ആയിട്ട് 50,000 ആണെങ്കിൽ ഒരു വർഷത്തിലാവുമ്പോ 6 ലക്ഷം. അപ്പൊ പിന്നെ ഓണം വിഷു എല്ലാം കൂടെ കൂടി ഒരു 10 ലക്ഷത്തിന് മുകളിൽ വരും അല്ലേ? താൻ വായിൽ മധുരം നന്നിട്ട് കഴുത്തിൽ കത്തി വെക്കുന്ന ആളാണെന്ന് മനസ്സിലായി. മാർക്കറ്റ് എന്നെ വിശ്വസിച്ചിട്ടല്ല, ഞാൻ മാർക്കറ്റിനെ വിശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ സാരം പെടെ ചെല്ലെ. അപ്പൊ ജമിനി വിചാരിച്ചാൽ സാധിക്കില്ലല്ലേ. എനിക്ക് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്, കഴിയില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ സംസാരിക്കാനുള്ളത്? അതാ ഞാനൊന്നും തെറ്റായിട്ട് പറഞ്ഞില്ലല്ലോ. സാലി, ആരുടെ സൈ? ഇവൻ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എക്സ്പീരിയൻസ് ഇല്ലേ? എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ജോയിൻ ചെയ്യാൻ ഇത് വെറും മിനിസ്റ്റർ പോസ്റ്റ് ആണെന്ന് കരുതിയോടാ.
മെക്കാനിക് പോസ്റ്റ് പഠിച്ചു വെച്ചോ. ആ നിന്റെ കാര്യത്തിലോ പണി കിട്ടി, എപ്പോഴും എന്നെ മണ്ടരാക്കാന്ന് കരുതരുത്. അത്തണ്ടി പെണ്ണ് കാണാൻ എങ്ങനെയുണ്ട്? കല്യാണത്തിന് ശേഷമല്ലേ ഫസ്റ്റ് നൈറ്റ് നടത്തത്? പിന്നല്ലാതെ അല്ല, ആ പെണ്ണ് ഇതിനു പോലെ എക്സ്പീരിയൻസ് എന്താടാ? മുതലാളി ചോദിച്ചോലെ എക്സ്പീരിയൻസ് എന്താന്നല്ലേ ഞാനും ചോദിച്ചുള്ളൂ. അതിനെന്തിനാണ് എന്നെ തല്ലിയത്? വേറെ വല്ലവരാണെങ്കിൽ ഞങ്ങളെ മുങ്ങി നടക്കുന്നല്ലേ, എവിടെയാണ് ഞങ്ങൾ പൊക്കോളാം തന്നെ. മക്കളെ മക്കളെ മക്കളെ, നിന്റെ പ്രകടനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് ഏത് ഏരിയ നീ അറിഞ്ഞിട്ടുണ്ടാ? ഈ ഏരിയ അല്ല, ഏത് ഏരിയ ആയാലും ഏതവനായാലും ഞങ്ങൾ പൊക്കോടാ. വെറുതെ വേഷം കെട്ടാൻ നിക്കണ്ട, ഇത് ആരുടെ ഏരിയ ആണെന്ന് അറിയാമോ? നമ്മുടെ സേറ്റിനടുത്ത് ഇവൻ ഓട്ടോക്ക് ഫൈനാൻസ് എടുത്തിട്ടുണ്ടെന്ന. 4 മാസമായിട്ടും സി സി അടയ്ക്കുന്നില്ല, ഇവന് കാണുന്നില്ല അണ്ണ. അതുകൊണ്ട് ഇവന്റെ ഓട്ടോ ഞങ്ങള് സി സി അടച്ചില്ലേ നീ? ഇല്ലണ്ണ. എന്താ എന്താ നീ പറ്റിക്കാന്ന് കരുതിയ? അല്ലണ്ണ, കഴിഞ്ഞ മാസമായിരുന്നു ഭാര്യയുടെ പ്രസവം, തള്ളയും കുഞ്ഞും അസുഖമായിട്ട് ഇതുവരെ ഹോസ്പിറ്റലിൽ. ഇക്കാര്യം മാർവാടിയോട് പറഞ്ഞാ? ഇല്ലണ്ണ, പറയാനായിട്ട് അവർ സമ്മതിച്ചില്ല. എപ്പോ കൊടുക്കുന്നീ? 2 മാസം സമയം കിട്ടി കൊടുത്തോളാം. സേട്ടനോട് പറടാ 2 മാസത്തിനുള്ള കാശ് തരാന്ന്. അണ്ണ, ഓട്ടോ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ പണി വെള്ളത്തിലാവണ. ശരി, ഞാൻ സേട്ടനോട് സംസാരിക്കാം. വീട്ടിലേക്കല്ലേ പോണേ, എന്നെ കൂടി കൊണ്ടോണ. അവിടെ നല്ല ഇന്റർനെറ്റ് സുന്ദരികൾ ഉണ്ടണ്ണ. ഫാമിലി ഏരിയാണ്, എന്റെ ദേവന്മാരെ നോക്കൂ. എല്ലാം ഞാൻ പറഞ്ഞു, എന്നെ കണ്ട സേട്ട് അപ്പ അടിക്കും. ഇപ്പൊ നീ വന്നില്ലേ, നിന്നെ ഞാനടിക്കും. വാടാ. അയ്യോ, ഇത്ര വലിയ സീറ്റ് കടയാ? തന്നോടല്ലേ ബഹളം വെക്കരുന്ന് പറഞ്ഞ് തനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. താൻ എവിടുത്തെ ബിസിനസ് ആരോട്? കൊച്ചിയിലെ ബിസിനസ് എന്താണെന്ന് നിനക്കറിയോ? അത് ഞാൻ പഠിക്കുന്ന ആണുങ്ങള് സംസാരിക്കുന്നതിടയ്ക്ക് മിണ്ടി പോകരുത്. എവിടുന്ന് കിട്ടിയത് അതിനോട്? ഒരു വസ്തു പറഞ്ഞാലും മനസ്സിലാവില്ല. ഹലോ ഹലോ, ഇവിടെ മലയാളം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? മലയാളം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ നീ കൂട്ടത്തില്? എനിക്കറിയാം. ആരത്? ഒന്ന് മുന്നോട്ട് വരാവോ? ിലോ തേനു സ്നേഹം, പുല്ലിലോ മഞ്ഞു സ്നേഹം, നെഞ്ചിലോ ചൂടു സ്നേഹം, കണ്ണിലോ നാണം സ്നേഹം, അരികിൽ നീ അണയുകേ മനസ്സിൽ അനുരാഗം, മനസ്സോ നീ ഏകുകേ കടലോളം സ്നേഹം. വീണളിയാ, പറയൂ, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? This is Manikam. Namaste. Hi, Jamini. Manikam Borrow, auto from your
ഫാദർ ടേക്ക് മണി സോ ബോറോ ഐ ഡെലിവറി ഈസ് നോട്ട് കറക്റ്റ് മാണിക്യം ഈസ് മൈ നോ ഫ്രണ്ട് മാണിക്യം മൈ ഫ്രണ്ട് 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 ഹലോ ഇവിടെ മലയാളം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ഐ ആം ഫ്രം കുതിരവട്ടം വാട്ട് കാൻ ഐ ഡു ഫോർ യു ഐ ആം മട്ടാഞ്ചേരി മേ ഐ ഹെൽപ് യു ആക്ച്വലി മാണിക്യം ഈസ് മൈ ബസ് 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 സംഭവം എനിക്ക് മനസ്സിലായി അച്ഛനെ ഞാൻ സമ്മതിപ്പിച്ചോളാം പൈസയ്ക്ക് നിങ്ങൾ ഗ്യാരണ്ടിയാണോ എപ്പോ തരും നിങ്ങളുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം കൃത്യമായിട്ട് ഡേറ്റ് പറ 1 മന്ത് ഓക്കേ അടുത്ത മാസം 1 തീയതി ഓക്കേ ആണോ ഓക്കേ 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 ആ ടിക്കേ ഡാഡിക്ക് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചു പോകുന്ന ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് വിട്ടു 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 എല്ലാവരും വിട്ടു ഓക്കേ 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 ഔ ഓക്കേ पापा मैं नान लोगों को जानती हूँ ये आपके पैसे लौटा देंगे इस बार अभी ने माफ कर दिए जनाब प्लीज ओके अच्छे समझो നിങ്ങൾക്ക് പോവാം ഹലോ നിങ്ങളുടെ പേരെന്താ ജെമിനി ഓ നൈസ് നെയിം ഹലോ നമ്മുടെ പേര് പറഞ്ഞില്ലല്ലോ എന്റേതാകുന്ന നേരം ഒന്നുരിയാടാൻ മോഹം ഇനി ഒന്ന് തലോടാൻ ദാഹം നീ അടിമുടി പൂത്തുവിടർന്നാൽ എന്തു രസം എന്റെ മുമ്പിൽ വന്നിങ്ങനെ ഞെളിഞ്ഞു നിന്ന് ജെമിനിയുടെ പേര് ചോദിക്കുന്നിരക്ക് എവിടെന്തോ ഇവിടെ വന്നിട്ട് ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർ എവിടെയാന്ന് ചോദിക്കുന്നോടാ ചോദിക്കുന്നോടാ ശബരിമല എന്നിട്ട് ശബരിമല എവിടെയാന്ന് ചോദിക്കുന്നോടാ കൊടുക്കലൂർ എന്നിട്ട് കൊടുക്കലിൽ നിനക്ക് ജെമിനി എന്നെ കണ്ടാ മതിയല്ലോ പോയി അത് കാലല്ലടാ നല്ല വെണ്ണക്കല ശില്പമാടാ അപ്പ ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് സൂപ്പർ മാഡം നിങ്ങൾ സിനിമ നടിയാണോ ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് എവിടെ വന്നാ കാണാം നായകൻ മോഹൻലാല് മമ്മൂട്ടി പൃഥ്വിരാജ പഞ്ഞാറമൂട ജെമിനിയുടെ വീട് എവിടെയാ അണ്ണനെതിരിക്ക് ഹീറോയിൻ എത്തി കണ്ടിട്ടൊരു ഹിന്ദിക്കാരിയെ പോലെ ഉണ്ടല്ലോ ഹിന്ദിക്കാരിയ ലേഡി മാർവാടി വരാമ്പറ വരാമ്പറ ഇമ്മാരൊക്കെ വിളിച്ചോണ്ട് പോ ഇമ്മാരൊക്കെ മാറ്റ് ചപ്പ് ചവറിനൊക്കെ എടുത്തോണ്ട് പോടാ അങ്ങാടും നീമോ ഞാനും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് താനിവിടെ നില്ലടോ അതായത് നമ്മുടെ 10 ലക്ഷത്തിന്റെ ഇവനൊക്കെ വേറെ പണിയൊന്നുമില്ല പൂവിലോ തേനു സ്നേഹം പുല്ലിലോ മഞ്ഞു സ്നേഹം നെഞ്ചിലോ ചൂട് സ്നേഹം കണ്ണിലോ നാണം സ്നേഹം അരികിൽ നീ അണയുകേ മനസ്സിൽ അനുരാഗം കുട്ടി ഇത്ര പെട്ടെന്ന് മറന്നോ ഓട്ടോ സേട്ടോ മനീഷ അന്ന് ആ ഡ്രസ്സിൽ നിങ്ങൾ ശരിക്കും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അത് ഞങ്ങളുടെ ഫംഗ്ഷനാ അതാ ട്രഡീഷണൽ ഡ്രസ് പേയ്മെന്റ് എവിടെ പലിശ പലിശയാ
എന്തെടുത്താലും പലിശ. കാറെടുത്താ പലിശ, ഓട്ടോ എടുത്താ പലിശ, സ്കൂട്ടർ എടുത്താ പലിശ, സൈക്കിൾ എടുത്താ പലിശ, ഒരു ലഡൂര് പോലും പലിശ എടുത്ത് ഞങ്ങളെ കയ്യിൽ നിന്ന്. ഇവൻ കുറച്ച് ഓവറാണ്. എത്ര വേണം? 7,720. Exactly. 4,420. No. I mean to say 7,720. ഇങ്ങ് വെക്ക്. എന്നാ വെച്ചോ. 100, 120. മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ പൈസ തരുന്നേ? യു ആർ റിയലി ഗ്രേറ്റ്. നിങ്ങൾ ആള് വളരെ ഡീസന്റ് ആണല്ലോ. എന്നിട്ട് ഇങ്ങനെ ഒരു ലൊക്കാലിറ്റിയിൽ എങ്ങനെയാ? അത് എന്നെ വിശ്വസിച്ച് ഒരുപാട് ആളുകളുണ്ട്. അതെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അണ്ണനിവിടെ ഒരുപാട് പേരെ പാഠം പഠിപ്പിച്ചോണ്ടിരിക്കല്ലേ. നിങ്ങൾ ഏത് കോളേജിലാണെന്ന് ചോദിക്കുക. നൈറ്റ് കോളേജ്. ഡേ കോളേജ് ഉള്ളപ്പോ നൈറ്റ് കോളേജിൽ എന്താ പോണേ? പകലൊട്ട് സമയമില്ല. 6-7 യോഗ ക്ലാസ്, 8-10 ഡാൻസ് ക്ലാസ്, 11-12 ഫാഷൻ ഡിസൈനിങ്, 2-4 കുക്കറി ക്ലാസ്സസ്, 5-6 ഡ്രൈവിംഗ് ക്ലാസ്സസ്. അതുകൊണ്ടാണ് നൈറ്റ് കോളേജിൽ ജോയിൻ ചെയ്തത്. അതെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നൈറ്റ് കോളേജ് ചേർന്നാലോ ആലോചിക്ക. അങ്ങനാ കോളേജിലാ? കേക്കുന്നുണ്ടടാ. ഏത് കോളേജിലാ? സെയിം കോളേജ് തന്നെ. ഏത് ഗ്രൂപ്പ്? സെയിം ഗ്രൂപ്പ് തന്നെ. നിങ്ങളും ബിഎ എക്കണോമിക്സാ? എന്നാ ഇനി കോളേജിൽ മീറ്റ് ചെയ്യാം. പെണ്ണെ ഓ പെണ്ണെ, മലർ മുത്തിളം ചുണ്ടിലുമ്മ, ഓർമ്മ ഈ ഓർമ്മ അകതാരിന്റെ ആനന്ദമായി. പെണ്ണെ ഓ പെണ്ണെ, മലർ മുത്തിളം ചുണ്ടിലുമ്മ, ഓർമ്മ ഈ ഓർമ്മ അകതാരിന്റെ ആനന്ദമായി. രാവിൽ നിലാവിന്റെ ചാരേ ആനന്ദമേകുന്ന വീണ, ആരും കൊതിക്കുന്നൊരാലോല സംഗീതമേകുന്നു നിൻ ചാരുത. പെണ്ണെ ഓ പെണ്ണെ, മലർ മുത്തിളം ചുണ്ടിലുമ്മ, ഓർമ്മ ഈ ഓർമ്മ അകതാരിന്റെ ആനന്ദമായി. മഞ്ഞിന്റെ താഴ്വാരവും ഈ വെള്ളി മേഘങ്ങളും മോഹിച്ച പെണ്ണിൻ ലാവണ്യഭാവം ഓരുന്നതോ. നാണിച്ചു നെയ്യാമ്പൽ പൂവായി നീ എന്റെ മാറത്തു പൂമ്പുന്നതോ. ഈ ഗാനമാകുന്നൊരെന്നാത്മസാഫല്യം കേൾപ്പതോ. പെണ്ണെ ഓ പെണ്ണെ, മലർ മുത്തിളം ചുണ്ടിലുമ്മ, ഓർമ്മ ഈ ഓർമ്മ അകതാരിന്റെ ആനന്ദമായി. രാവിൽ കിനാവാണു നീ, ഈ ജീവ സൗഭാഗ്യം നീ, മൗനാനുരാഗം മനസ്സമ്മതം തന്ന പ്രേമക്കണി. മഞ്ഞിൻ തണുപ്പാണു നീ, നെയ്യിൽ പുതപ്പാണു നീ, അന്നാരമാടുന്ന നെഞ്ചാലെ മോഹങ്ങളേകും സഖി. ഏഴല്ലെഴുന്നൂറു വർണ്ണങ്ങൾ തൂകുന്ന സന്നാപമില്ലല്ലേ നീ. എന്നുള്ള നീയാകും മുത്തിന് ചെപ്പാണ് കാമിനി. പെണ്ണെ ഓ പെണ്ണെ, മലർ മുത്തിളം ചുണ്ടിലുമ്മ, ഓർമ്മ ഈ ഓർമ്മ അകതാരിന്റെ ആനന്ദമായി. പെണ്ണെ ഓ പെണ്ണെ, മലർ മുത്തിളം ചുണ്ടിലുമ്മ, ഓർമ്മ ഈ ഓർമ്മ അകതാരിന്റെ ആനന്ദമായി. രാവിൽ നിലാവിന്റെ ചാരേ ആനന്ദമേകുന്ന വീണ, ആരും കൊതിക്കുന്നൊരാലോല സംഗീതമേകുന്നു നിൻ ചാരുത. പെണ്ണെ ഓ പെണ്ണെ, മലർ മുത്തിളം ചുണ്ടിലുമ്മ, ഓർമ്മ ഈ
അകതാരിന്റെ ആനന്ദമാ. ആ ഇതിപ്പോ എന്തിനു വേണ്ടിയുള്ളതാ? അണ്ണൻ ബിഎ പഠിക്കാൻ പോവല്ലേ? എങ്ങനെ? അണ്ണൻ കോളേജിൽ പോയി പഠിച്ച് ബി എടുക്കാൻ പോണെന്നാ? അത് തന്നെ. ഛേ, എന്നെ നാണം കെടുത്തലടാ. ഒരു കാര്യം ചെയ്യും, ഒരു അയ്യായിരം രൂപ എടുത്ത് ബി എ സർട്ടിഫിക്കറ്റ് ഇപ്പൊ തന്നേക്കാം. ഒരു 10,000 കൂടെ തന്നാ അതിന്റെ കൂടെ ഒരു എം എ കൂടെ തരാം. ഇനിയിപ്പോ അതൊന്നും പോരെങ്കിൽ എം എ ബി ഒക്കെ അങ്ങനെ കളാ. ഒരു 25,000 തന്നാ ഈ ലോകത്തുള്ള മുഴുവൻ ഡിഗ്രി എഴുതിത്തരാം. തൽക്കാലം 12 ക്ലാസ്സിന്റെ എഴുതാം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുതിത്തരാന്ന്. ആ നിന്റെ പേരെന്താ? ആൻഡോ. ഓ, ഭാര്യ ഉണ്ട്. എത്രയാന്ന് മാത്രം ചോദിക്കരുത്. ആർക്ക് വേണോടാ നിന്റെ ഭാര്യമാരെ? സപ്പോസ് നീ പറയുന്ന പൈസ ഞങ്ങൾ തന്ന്, സർട്ടിഫിക്കറ്റ് നീ ഞങ്ങൾക്ക് ശരിയാക്കി തന്ന്, ജമിനി അണ്ണന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി നീ പോകുന്നു, അങ്ങനെ അണ്ണന്റെ പൈസയും കൊണ്ട് നീ ജീവനോടെ നിന്റെ വീട്ടിൽ ചെന്ന് കയറുന്ന എന്താ മോനെ ഉറപ്പ്? സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് എങ്ങനെ അറിയും? ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. സാർ, ഇതാണ് ജമിനി അണ്ണൻ. നൈറ്റ് കോളേജിൽ പഠിക്കാൻ വേണ്ടി, അഡ്മിഷന് വേണ്ടി വന്നാ. ഇത് മുഴുവൻ റെക്കമെൻഡേഷൻ ലെറ്ററാ സാർ. പറഞ്ഞോടാ. ഇത് കള്ളവോട്ടിടാതെ, പ്രതിപക്ഷ പാർട്ടിക്കാരെ ജയിക്കാൻ അനുവദിക്കാതെ, ഭൂരിപക്ഷ പാർട്ടിക്കാരനായ മന്ത്രിയെ ഗുണ്ടായിസം കാണിച്ച് എഴുതി മേടിച്ച ലെറ്റർ സർ. സാർ, ഇത് സെൻട്രൽ മിനിസ്റ്ററെ ഭീഷണിപ്പെടുത്തി മേടിച്ച ലെറ്റർ സർ. സാർ, ഇത് ഏതോ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന്. അയാൾ മരിച്ചു പോയില്ലടാ, വേറെ പറ. ആ മരിച്ചു മരിച്ചു. സാർ, ഇത് ഒന്ന് മിണ്ടായിരിക്കും. മോനെ ജമിനി, ഈ അഡ്മിഷന് വേണ്ടി നീ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടുന്ന ആവശ്യമുണ്ടായിരുന്നോ? ഒന്ന് ഫോൺ ചെയ്തെങ്കിൽ അഡ്മിഷൻ കാർഡ് നേരിട്ട് അയച്ചേനല്ലോ. നിന്റെ സൗകര്യം പോലെ വന്ന് ജോയിൻ ചെയ്തു. ട്രോഫി കച്ചവടം. ജമിനി എന്താ ചോദിക്കുന്നത്? അതെ സാർ, ഇതെല്ലാം സ്പോർട്സിന് സാറിന് കിട്ടിയ ട്രോഫികളല്ലേ? അതിൽ ഈ ഗോൾഡൻ ഈഗിൾ ട്രോഫി എവിടെ കണ്ടാലും അണ്ണന് വീക്ക്നെസ് വരും. ഉടനെ അത് അവിടെ പോക്കും. അയ്യോ ജമിനി, അത് ഇവിടുത്തെ സ്റ്റുഡൻസ് മേടിച്ചാ. അത് തൊടല്ലേ സ്റ്റുഡന്റ്. എന്താടാ ഇതൊക്കെ? നീ ഇന്ന് കോളേജ് തരാൻ പോവല്ലേ, അതിന്റെ ഒരു അടിച്ചുപൊളിയാണ് ഈ കാണുന്നൊക്കെ. ഇതെന്താടാ ഇത്? റെയിൽവേ ട്രാക്ക് പോലെ. 1 lakh പോലെ. നീ വന്നത് കോളേജ് മൊത്തം അറിയണ്ടേ? അതിനാ ഇതൊക്കെ. കെടുത്തട കെടുത്തട കെടുത്തട. ഫസ്റ്റ് ഡേ തന്നെ എന്നെ കോളേജ് നിന്ന് ഔട്ടാക്കാനുള്ള പരിപാടിയാ നീ കോപ്പിക്കണ്. നിങ്ങളൊക്കെ എങ്ങടാ? നിന്റെ കൂടെ തന്നെ. എടാ, ഇത് കോളേജ് അങ്ങോട്ട് പോടാ. അതല്ല ജമിനി, പുതിയ ഏരിയ അല്ലേ, ശത്രുക്കളൊക്കെ ഇവിടെ ധാരാളം കാണും. ഒറ്റയ്ക്ക് വിടാൻ തോന്നുന്നില്ല. ഓക്കെ ഓക്കെ, കോളേജിൽ ഞാൻ ആരാണെന്നുള്ള കാര്യം ഒറ്റ മനുഷ്യനറിയാൻ പാടില്ല. പിന്നെ എന്ത് കടന്നാലും ഞാൻ വിളിച്ചാലല്ല ഒറ്റ മനുഷ്യൻ എന്റെ അടുത്ത് വരാൻ പാടില്ല. ഓക്കെ, ഒറ്റ വെട്ടിയാൻ പറ്റും. ഇവിടെ നിന്നോളൂ, ഇവിടെ 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 നിന്ന് പോടാ പോടാ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിത നാളെയാണ് താരങ്ങള്. എങ്ങോടാടാ ക്ലാസ്സിലേക്ക്? ഈ പ്രായത്തിൽ ക്ലാസ്സിൽ പോയിട്ട് നീ എന്ത് ചെയ്യാനാ? അത് 4 കുട്ടികൾക്ക് എംപ്ലോയ്മെന്റ് ഏജ് കഴിഞ്ഞിട്ട് പഠിക്കാൻ നടക്കുന്ന ശവം. ഈ ബി എ എക്കണോമിക്സ് ക്ലാസ് എവിടെയാ? എന്റെ ക്ലാസ് ആണ്. നിന്റെ പേരെന്താ? ജമിനി. വളരെ വെറൈറ്റി ഉള്ള പേരാണല്ല. എന്റെ പേരെന്താന്നറിയാം? എം എ കുഞ്ചൻ ബി. മോളിൽ നിന്ന് താഴോട്ട് പഠിക്കുവോ താഴേന്ന് മോളിലോട്ട്? താഴേന്ന് മോളിലേക്ക് പഠിക്കും. അപ്പൊ നീ എം എ പഠിച്ചിട്ട് ബി പഠിക്കുന്നത്? ഞാൻ എം എ എന്നല്ലേ പറഞ്ഞത്, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ആരടാ? ഞാൻ ലെക്ചറർ ആണ് സർ. അയ്യോ സോറി സർ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ്സിൽ ലെക്ചർക്ക് ഒരു ഹായ് വൺസ് മോർ. രണ്ടിലും 3 അക്ഷരേ ഉള്ളൂ. രണ്ടിന്റെ അവസാനം മിനി മിനി എന്നുണ്ട്. ഇതെന്തൊരു അതിശയല്ലേ? ഇനി മനസ്സും കൂടെ ചേർന്നാ മതി. ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ പേര് ചേരും, പക്ഷെ നാട് തമ്മിൽ ചേരില്ല. ഫ്രണ്ട്സ്, കാമിനിക്ക് ഒരു ഹായ് കൊടുക്കൂ. സമാധാനമായി. ഫസ്റ്റ് ഡേ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് ലെസൺ. നമ്മുടെ കോളേജ് പ്രിൻസിപ്പലിനെ നിങ്ങൾ ആരും ബഹുമാനിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇതെന്താ സർ, എക്കണോമിക് ക്ലാസ്സിൽ പൊളിറ്റിക്സ് വന്ന് പഠിപ്പിക്കുന്നോ? പൊളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നിന്നാണ് മോളെ. അവിടെ ഇരിക്കെ, കാര്യമായ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാ മതി.
നീയൊരു ലയം, നീയൊരു സുഖം, നീയൊരു വസന്ത സംഗീതം, നിൻ പരിമളം പുഞ്ചിരിമുഖം എന്റേതാകുന്ന നേരം. ഒന്നുരിയാടാൻ മോഹം, ഇനിയൊന്നു തലോടാൻ ദാഹം, നീ അടിമുടി പൂത്തു വിടർന്നാലെന്തു രസം. Excuse me, sir. ആരാത്? ഫസ്റ്റ് നൈറ്റിലെ ഇത്ര ലേറ്റ് ആയിട്ടാണോ വരുന്നേ? സാർ ദേഷ്യപ്പെടുന്ന മോളെ, ഇത് നൈറ്റ് കോളേജ് അല്ലേ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഫസ്റ്റ് നൈറ്റ് അല്ലേ സാർ, കുറച്ച് ഗ്ലാമർ വേണ്ടേ? അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി. അതാ സാർ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയത്. ഇപ്പൊ പഠിക്കുന്നതിന് ഗ്രാമർ വേണമെന്നൊന്നും ഇല്ല മോളെ, ഗ്ലാമർ ഉണ്ടായാ മതി അല്ലേ. ഓക്കെ. കണ്ണിലോ നാണം സ്നേഹം, അരികിൽ നീ അണയുകേ മനസ്സിൽ അനുരാഗം, മനസ്സോ നീ ഏകുകേ കടലോളം സ്നേഹം. നീയൊരു ലയം, നീയൊരു സുഖം, നീയൊരു വസന്ത സംഗീതം, നിൻ പരിമളം പുഞ്ചിരിമുഖം എന്റേതാകുന്ന നേരം. ഒന്നുരിയാടാൻ മോഹം, ഇനിയൊന്നു തലോടാൻ ദാഹം. ഹേ ജെമിനി, നിന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ മാൻലി ആയിട്ടുണ്ട്, ബാക്കിൽ നിന്ന് കാണുമ്പോ ഹോംലി ആയിട്ടുണ്ട്. എന്റെ അപ്പാർട്ട്മെന്റിലോ ഞാൻ ലോൺലി ആണ്. കാമിനി, ജെമിനി, ലോൺലി, മാൻലി, സെക്സി. അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം. National income is one of the commonly used economic phrases and the viewpoint appears so scientific meaning. It represents the total income of the nation as common as the individual. However, like many other common phrases used, this meaning is not so simple. The reason is that the concept of total income of the nation cannot be regarded as self-explanatory to the extent of concern of income of an individual may be. For the... എഴുത്, പ്ലീസ് റൈറ്റ് സംതിങ്. അല്ല, രണ്ടും കൂടി എങ്ങനെ? ഈ മാസ്റ്റർ പറയുന്നത് കേക്കണ്ടേ? ഓ യാ, രക്ഷപ്പെട്ടു. ദി സ്പെസിഫിക് റീസൺസ് ഓഫ് ബ്രേക്ക് ഔട്ട്. ഹായ്, ബെല്ലടിച്ചേ. ചങ്ക് ചക്കൻ ചങ്ക് ചക്കൻ ചങ്ക് ചക്കൻ ചങ്ക്. ആ പോകോ പോകോ പോകോ, വീടി പോകോ. ചങ്ക് മനീഷ, എനിക്ക് മൈക്രോ ഇക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. നോ പ്രോബ്ലം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇരിക്ക്. താങ്ക് യു. ആ ചാപ്റ്റർ National income is one of the most commonly used economic phrases. That means it represents the national income of the nation and... എല്ലാ സബ്ജക്ട് ഇംഗ്ലീഷിലാണോ? ഇതാരാ ഇത്? ഭീമസേനോ? എന്താ മോളെ, ഇതൊരു സ്പെഷ്യൽ നെക്ലാസ് ആക്കിയോ? അല്ലളിയാ, ഇതൊരു മിഡ്നൈറ്റ് മസാലയാ. ഞങ്ങളെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടേ ഇതുപോലെ സ്പെഷ്യൽ ക്ലാസ് എടുക്കാവൂ. അണ്ണനെ വിഷയടാ. നമസ്കാരം അമ്മ. മനീഷ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. അല്ല മോളെ, നിന്റെ പേരെന്താ? മനീഷ. ഓ, അപ്പൊ അച്ഛന്റെ പേര് കൊയിലാളെന്നായിരിക്കും. അച്ഛനെ കളിയാക്കിയതാ? എന്റെ അച്ഛനെ കളിയാക്കുന്നോ? അവിടേക്ക് എന്തിനാ നോക്കുന്നേ? ഇങ്ങോട്ട് നോക്ക്. സാർമാർക്ക് എന്താണോ വേണ്ടത്? എന്നാലും നീ പണി പറ്റിച്ചിളഞ്ഞലോടാ. അതും കോളേജ് തുറന്ന ദിവസം തന്നെ നീ പുളുങ്ങിപ്പ് തന്നെ കയറി പിടിച്ചല്ലോടാ. പുളിയൊക്കെ അതിന്റെ സമയമാകുമ്പോ കഴിച്ചാ പോരെ ഏട്ടാ. ഇപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. അണ്ണന്റെ ഷൂ അഴുക്കായി, ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്ക്. ഹലോ, എവിടെ പോവാ? വെള്ളം എടുക്കണ്ടേ? ഷൂ ക്ലീൻ ചെയ്യാനല്ലേ വെള്ളം. വെള്ളം ഒന്നും എടുക്കണ്ട, നക്കിയാ മതി. നാക്കൊണ്ട് ക്ലീൻ ചെയ്യടാ. ആ പിന്നെ ഇത് പിന്നെ എവിടെ പോവാ? വായിലിത്തിരി മുറുക്കാനുണ്ട്. ഞാൻ പുറത്തു പോകുന്നു, തുപ്പുന്നു, തിരികെ വരുന്നു, എന്നിട്ട് മൊത്തം ക്ലീൻ ആക്കുന്നു. ഓക്കെ ഓക്കെ. നീ എന്താടാ അവിടെ ഒന്ന് സ്റ്റൈൽ കാണിക്കുന്നേ? ചേട്ടാ ഒന്ന് ക്ഷമിക്ക്. ആ ഒന്ന് വേഗം.
ഒരുത്തനും ഇതിനകത്ത് ഇടപെടാൻ പാടില്ല. ഇടപെട്ട കൊന്നുകളെ ഞാൻ ഡാന്റെ വിളിച്ചിട്ട് പോടാൻ വരെ. അവിടെ തന്നെ തിരക്ക് കൂട്ടല്ലേ ചേട്ടാ, ഇപ്പൊ തരാം, ക്ലീൻ ആക്കി തരാം. ഓക്കെ ഓക്കെ. എടാ നീ എന്താടാ ഓവർ ആക്ഷൻ കാണിക്കുന്നത്? വന്ന് ഷൂ ക്ലീൻ ചെയ്യടാ. പറഞ്ഞ ഉടനെ അനുസരിക്കാൻ ഞാൻ എന്താടാ നിന്റെ അടിയ. ഒരു ഇരുമ്പുപടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതായാലും മതി. ഞങ്ങളോട് ക്ഷമിക്കണ്ട, ഇനി മേലെ ഞങ്ങൾ റാഗിംഗ് ചെയ്യത്തില്ല. അങ്ങനെ പറയില്ല കുട്ടാ, നിങ്ങൾ റാഗിംഗ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കോളേജ് ലൈഫ്? അണ്ണൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേക്കണ. ഡാഡാ, മനീഷേനോടൊപ്പം എന്നെ ഇനി നിങ്ങൾ കാണുമ്പോ ഇൻസൾട്ട് ചെയ്യണം, ഏത്തയിടിക്കണം, ഓടിക്കണം, സമ്മതിച്ചോ? അത് വളരെ കഷ്ടമാണ്, ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. ചെയ്യണ. അപ്പൊ ഞാൻ ആരാണ്? ഒരു ജൂനിയർ സ്റ്റുഡന്റ്. അണ്ണാ, അത് കോളേജിന്റെ പുറത്ത് ടൗണിലൊക്കെ വെച്ച് നമ്മൾ കാണുമ്പോ ഞങ്ങൾ എങ്ങനെ പെരുമാറണം അണ്ണാ? ഈ മര്യാദ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ എല്ലാരും കൂടി എനിക്കൊരു ഹൈ പറയൂ. ഇത് ഡേവിഡിന്റെ ഭൂമിയായിരുന്നു, ഭൂമിയായിരുന്നു. കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോ കേസായി, കേസായി. ആ സമയത്ത് ഇവന്മാർ കയ്യേറിയത്, കയ്യേറിയത്. ഇപ്പൊ കോർട്ട് ഓർഡർ കിട്ടിയിട്ട് പോലും ഇവന്മാർ ഇവിടുന്ന് ഒഴിയുന്നില്ല, ഒഴിയുന്നില്ല. നിങ്ങളുടെ സഹായം തേടിയത്, തേടിയത്. ഇപ്പൊ പറ, രംഗനോട് പറ, എപ്പോ ഒഴിയുന്നു പറ, എപ്പോ ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നു പറയാൻ. ഒന്ന് പറയണം, ഇയാള ഇതിന്റെ ലീഡർ. നിങ്ങളാണോ ലീഡർ? ഒരു കാര്യം, ഞാനൊരു ഒട്ടകം പോലെയാ, അതൊന്നും ഗവനിക്കില്ല, അതിന്റെ പാട്ടിന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണെന്ന് കാണണ്ടേ? ഞാൻ കാണിക്കാം. ഇപ്പൊ ഒട്ടകം കൂടാരത്തിലേക്ക് വന്നു കഴിഞ്ഞു, ഇനി കൂടാരത്തിലുള്ളവർക്ക് വെളിയിലേക്ക് പോവാം. ഒരാഴ്ചക്കുള്ളിൽ ഒഴിഞ്ഞു തരണം, ഇല്ലെങ്കിൽ ഒട്ടകത്തിന് ദേഷ്യം വരും. രംഗ, രംഗ, യമനിയോടൊന്ന് ചോദിച്ചിട്ട്. ആ പീക്കിരി ചക്കനെ കുറിച്ച് എന്നോട് പറയാന്ന് കണ്ട, അവനോട് ചെന്ന് പറ. ഈ ഏരിയയില് രംഗം വന്ന് കഴിഞ്ഞു. കളിച്ച് കളിച്ച് രംഗൻ നമ്മുടെ മാർക്കറ്റിംഗ് കയറി കളിക്കാൻ തുടങ്ങി. ഇനി അവനെ പൊക്കിയാലേ രക്ഷയുള്ളൂ. എപ്പൊ നോക്കിയാലും ഒരാളെ പൊക്കല്, വേറെ പണിയില്ലടാ. അങ്ങനെ ഒന്ന് സെറ്റിൽ ആക്കാൻ പറ്റിയ മാറ്ററല്ലടാ അത്. ലീഗലായിട്ട് നമ്മൾ വീക്കാണെന്നുള്ള കാര്യം മറക്കരുത്. സത്യം തന്നെയാ, നമ്മൾ വീക്കാ. ആ അതാ പറഞ്ഞേ, അവന്റെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്, അതാ അവൻ ഇത്ര ധൈര്യമായിട്ട് കളിക്കുന്നത്. നമ്മുടെ അടുത്ത് ഇതിനു മുമ്പ് വന്ന ആ ബിൽഡറുടെ പേരെന്താ? സദാനന്ദൻ. അതെ, അവനൊരു അഗ്രഗണ്യനാ. അവന് പണവും സ്ഥലവും മുഖ്യമാണ്, അതിനുവേണ്ടി എന്തും ചെയ്യും അവൻ. അവനൊരു സാധാരണ ഓപ്പറേഷൻ പോരാ. Hmm.
മനീഷ, അവരെന്നെ വിളിക്കുന്നുണ്ട്. എന്തിനാ പേടിക്കുന്നേ? മുട്ടുകാര് കോളേജ് മൊത്തം ചുറ്റാ നടക്കണ എന്നെ കണ്ടിട്ട് ആൾക്കാർ ഓടി തുടങ്ങി. ഞാനെന്താ ജമിനിയേക്കാ അവിടെ നിക്കണ? എടുത്ത് ഞാനാണ് എനിക്കൊന്നും പറ്റിയതല്ലണ്ണ, ഇന്ന് ഹോളിയാണല്ല. ഞാൻ റോഡിൽ കൂടി നടന്നു വരുമ്പോ അവിടത്തെ മാറവാടി പെണ്ണുങ്ങൾ എന്റെ വീട്ടിൽ കളവടിച്ചാണ് കണ്ടില്ലേ? ഇതും കൂടി അറിയണ്ടാണ്. ഈ മാറവാടികൾ ഹോളി ആഘോഷിക്കൂ. ആഘോഷിക്കുന്ന ഇന്ത്യയിൽ ഹോളി കണ്ടുപിടിച്ചതിന് ഈ മാറവാടികൾക്ക് ആഘോഷിക്കാനല്ലേ? അവരെന്താ അവിടെ ചെയ്യുന്നേ? ഇന്ന് ഹോളിയല്ലേ. ഇന്നത്തെ ദിവസം എന്റെ ദേഹത്ത് ഒരു തുള്ളി കളർ പോലും വീഴില്ലെന്ന് ഞാൻ എന്റെ ബോയ്ഫ്രണ്ട് തെറ്റുവെച്ചിരിക്കും. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ രക്ഷപ്പെടുന്ന? നിന്റെ ദേഹത്ത് കളർ ആകാതെ കൊണ്ടുപോകുന്ന ഞാൻ ഏറ്റവും സംഭവിച്ചോ? ആദ്യം ബെറ്റ് എന്താണെന്ന് പറ. ഈ ബൊമ്മയുടെ തല ഞാൻ മുട്ടയടിച്ചേക്കാം. ഐഡിയ ഇത് തലയിൽ വെച്ച് പെണ്ണുങ്ങളെടുത്ത് പോയി വരസാ. ഈ ബൊമ്മ ഓൾറെഡി മുട്ടയാണല്ലോ മോളെ, ഇനി എന്ത് ബെറ്റ്? നീ പറ. ഞാൻ എപ്പോഴും ബെറ്റ് ജയിച്ച ശേഷേ പറയാറുള്ളൂ. മതി മതി മതി, ചിരിച്ചത് മതി. ഇനി ബെറ്റിന്റെ കാര്യം പറ. ശരി, നീ തന്നെ പറ. എന്റെ ശരീരത്തിൽ എവിടെയൊക്കെ കളർ വന്ന് വിട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ നിന്റെ ശരീരത്തിലും ഈ കളർ എടുത്ത് ഞാൻ അങ്ങ് പൂശി തരും. ബെറ്റ് എന്ന് പറഞ്ഞ ബെറ്റ, അതിനകത്ത് വാക്ക് മാറാൻ പറ്റില്ല. ഓക്കേ.
പ്രേമത്തിന് കണ്ണില്ല എന്ന് വെച്ച് നമ്മള് കുട്ടന്മാരാവോ? എന്തൊക്കെയാടാ നീ പറയണേ? ഞാനൊന്നും പറഞ്ഞില്ല, അവസാനം ടാറ്റയും പറഞ്ഞ അവളവളുടെ പാട്ടിന് പോവും. നിന്നെ പറ്റി സങ്കടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് വേണ്ടി സങ്കടപ്പെടാൻ നീ ആരടാ? ഇത് കേട്ടില്ലടാ, ഞാൻ ആരാണെന്ന് അവൻ ചോദിക്കണേ. ഡയറക്റ്റായിട്ട് കുതിരവട്ടത്തേക്ക് ആക്കേണ്ട കേസാണ്. ഒരു പീറ പെണ്ണിന് വേണ്ടി നീ ഇത്രയ്ക്ക് ചീപ്പായല്ലേ? ഇപ്പൊ നിന്നെ ഞാൻ വിട്ടേക്കാം, ഇനി ഈ ഏരിയ കണ്ടുപോയ പോടാ. സാലി രാജാ, ഇന്ന് എനിക്ക് പറ്റിയ തന്നെയാണ്, നാളെ നിങ്ങൾക്കും പറ്റാൻ പോകുന്നത്. എന്താടാ ഇവരെ വേണോ നിനക്ക്? പോടാ, വിളിച്ചോണ്ട് പോടാ, എല്ലാരെയും കൊണ്ടുപോടാ, കൊണ്ടുപോടാ, പോടാ. എനിക്കൊരു തെണ്ടിയും വേണ്ട. പോടാ, വിളിച്ച കണ്ട, വിളിച്ച ഉടനെ കാലു മാറാൻ ഇവരൊന്നും രാഷ്ട്രീയക്കാരല്ല. ഒരു ഹാൻഡ് പോയ എനിക്ക് പുല്ല, 100 ഹാൻഡ് എന്റെ കൂടെ ഉണ്ടാ. പരലി 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 വെള്ളത്തിലോടല്ല. ഇവന്റെ പേര് ഹാൻഡ്, ജെമിനിയുടെ റൈറ്റ് ഹാൻഡാ. അവന്റെ ഒരു റൈറ്റ് ലെഫ്റ്റ്. ഡേയ് ജെമിനി, എനിക്ക് മനസ്സിലായോ?
ശരിയാണ് രംഗ, പക്ഷെ അത് വളരാതെ നോക്കണമല്ലോ. അതെന്താ, അവൻ കൂടെ കൂടെ വെട്ടുവോ? ജമിനി ഇവനെ തമ്മിൽ പ്രശ്നമായി, അത് ഞങ്ങൾ നേരിട്ട് കണ്ടതാ. അവിടെ നേരെ കൂട്ടിക്കൊണ്ടുവന്നതാ. അണ്ണനൊരു പണി കൊടുക്കാം. ഇവന് കൊടുക്കാൻ എന്ത് പണിയുള്ളേ? എന്തു പണിയായാലും മതി, ഒരു പണിയില്ലെങ്കിൽ കക്കൂസ് കഴിഞ്ഞ പണി കൊടുത്താലും അവൻ ചെയ്തോളും. കക്കൂസ് കഴുന്നു എന്നെ കഴുന്നത് ഒരുപോലെ. ആരോഗ്യ ജീവിതത്തെ കാത്തിടും ലൈഫ് ബോയ്. ലൈഫ് ബോയ്. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. നിങ്ങളോ? ഇല്ല, കഴിച്ചില്ല. നോൺ വെജ് കഴിക്കോ? കഴിക്കും. നമ്മുടെ ആ കടവന്തരയില്ലേ, അവിടുന്ന് ആ കലൂർക്ക് വന്ന റോഡില്ലേ, അതിന്റെ തൊട്ട് പ്രധാന സ്റ്റേഡിയം അറിയോ? അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കാക്കട കടയുണ്ട്. അവിടുത്തെ കോഴിക്കറി അടിപൊളിയാ. വേഗം പക്കോ തീരുന്നതിന് മുമ്പേ പോടാ. രംഗണ്ണ, അണ്ണൂടെ ജോലി ചെയ്യുന്ന എന്റെ ഭാഗ്യ. നിന്നെ പോലെ ഒരു തന്നെ പുറത്താക്കിയതേ ജമിനി ഒരു മണ്ടനായതുകൊണ്ടാ. അല്ലണ്ണ, അണ്ണനാ മണ്ടൻ. ഈ കോൺട്രാക്ട് സദാനന്ദൻ ആദ്യം അവിടെ വന്നത്. ജമിനി പറ്റില്ലെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് അടിച്ചോടിച്ചതാ. എന്തിനു വേണ്ടി? മാർക്കറ്റിൽ തീർച്ചയായിട്ടും മാസം 60,000 കിട്ടും. പക്ഷെ ആ സദാനന്ദൻ കൊടുക്കുന്നത് മൊത്തത്തിൽ ഒരു 10,00,000 രൂപ മാത്ര. അതല്ല, ആ മാർക്കറ്റ് ജമിനിയുടെ കയ്യിലിരുന്നാലോ? ഫ്യൂച്ചറിൽ അത് വിൽക്കേണ്ട ഒരു നില വന്ന 70,00,000 രൂപ വാങ്ങി മാർക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറയും. അതാ ജമിനിയുടെ ഐഡിയ. അണ്ണാ കഴിക്കാൻ എന്താ വേണ്ടേ? ഡാ, കുടിക്കാൻ പറ്റിയ എന്തെങ്കിലും എടുക്കടാ. അപ്പൊ നിങ്ങക്കോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാറി കൊടുക്കടോ, ഇരിക്കട്ടെ. താങ്ക് യു. നീ ജമിനിയുടെ കൂടെ ഇത്ര നാളും ജമിനി എന്ന മൂർഖനെ വിശ്വസിച്ചാ ജീവിച്ചേ, ഇപ്പോഴാ ഒരു കരിമൂർഖന്റെ അടുത്ത് എത്തിയത്. വിശ്വസിക്കുന്നവനെ ഒരിക്കലും രംഗം ചതിക്കില്ല, അതാണ് എന്റെ പോളിസി. എനിക്ക് വളരെ ഇഷ്ടമായി. ഇതാണ് ഒറിജിനൽ ഡോക്യുമെന്റ്സ്. ഓ, അയ്യോ, എന്തായി കാണിക്കുന്നത് രംഗ? ഈ കാട്ടിയത് ശരിയല്ല. ജീവൻ വേണോ അതോ സ്ഥലം വേണോ? ഒന്ന് നിന്നേ, അതിന് കൊണ്ടുപോടാ. ഇത് പിടിക്കേ, ഇത് പിടിച്ചോ. ഇനി ഇത് നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന ശരിയല്ല. ആ പിടിച്ചോ. ഊതുന്നില്ലേ? ഊതാൻ. സബാഷ്, ഇത് എവിടെങ്കിലും കണ്ടിട്ട് ഓർക്കണം. നിർത്തണ്ട കേട്ടാ, ഇങ്ങനെ ഊതിക്കൊണ്ട് അങ്ങ് വീട് വരെ ചെല്ലണം, മനസ്സിലായ? നിങ്ങൾക്ക് ഊത്തിൽ നല്ലൊരു ഭാവി ഉണ്ട് കേട്ടാ. ഓ, എന്നാ ശ്രുതിയാ. അവനാണ് ജമിനി. ഇവനാ ഈ ചുള്ളനാ? വെള്ളത്തിൽ വീണ് ചത്തു വീർത്ത ശവം പോലെ ഉണ്ടല്ലടാ അവനെ കണ്ടിട്ട്. നീ ചെന്ന് പറ, ഇന്നു മുതൽ ഈ മാർക്കറ്റ് എന്റേതാണെന്ന്. ഏയ് രംഗ, ജമിനി ഇവിടെ ഹൃദയമല്ലടാ, ജമിനിയാടാ. നിനക്ക് സോപ്പിട്ടതും കക്കൂസ കഴിയുന്നതും ജമിനിക്ക് വേണ്ടിയാടാ. എന്താടാ മനസ്സിലായില്ലേ? ഇനിയും മനസ്സിലായില്ലേ? ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. നീ ആ കോൺട്രാക്ടറെ കൂടെ കൂടി ലീഗലായിട്ട് മാർക്കറ്റ് സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടി ഞാനടാ എന്റെ ആന്റിനെ അങ്ങോട്ട് അയച്ചത്. Thank you.
ജെമിനി എന്താ ഈ കാണിക്കുന്നത്? വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്ത് പ്രശ്നമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. നീ നടങ്ങ്, വെറുതെ നടങ്ങൻ. ഉറങ്ങിക്കിടക്കണവനെ വിളിച്ച തഴൽ എന്ന് പറഞ്ഞ പോലെയല്ല, സി എമ്മിന്റെ സ്വന്തം ആളായതുകൊണ്ടാണ് അവന് പ്രൊമോഷൻ കിട്ടിയത്. സീനിയറായി ഞാനിവിടെ ഇരിക്കണേന്ന്. ആ മൂന്നാറിലെ എന്തോലെ തീന്നാ നമ്മുടെ സി എം സീനിയോറിറ്റിയെക്കാളും സിൻസിയോറിറ്റിയാ നോക്കുന്നത്. ആ പാമ്പ് പിടിച്ചു. ഡിപ്പാർട്ട്മെന്റിൽ ക്യാഷ് ഡീലിംഗും ക്യാഷ് ഫീലിംഗും കൂടിപ്പോയേക്കണേ. കമ്മീഷണർ സർ, മൂന്നാറിലുള്ളപ്പോ സാറിന് പബ്ലിക് ടെററിസ്റ്റ് എന്ന് വിളിച്ചത് സത്യമാണോ? ഞാൻ പ്രസ് പീപ്പിൾസിന് ടെററല്ല, പൊതുജനങ്ങൾക്കും ടെററല്ല, നല്ല രാഷ്ട്രീയക്കാർക്കും ടെററല്ല. ആരാണോ നിയമം ലംഘിക്കുന്നവർ അവർക്കായിരിക്കും ഞാൻ ടെറർ. സാറിന്റെ വർക്കിംഗ് സ്റ്റൈൽ ഒന്ന് ചോദിക്കപ്പാ, നമുക്കും പ്രയോജനപ്പെട്ടാലാ. ഡേയ്, ആ കുട്ടീനെ പിന്നെ മുതലാക്കാ, ഞാൻ പറഞ്ഞു ചോദിക്ക്. സാർ, സാറിന്റെ വർക്കിംഗ് സ്റ്റൈലിനെ പറ്റി. വർക്ക് ചെയ്യാൻ അറിയാവുന്നവന് എന്തിനാണോ സ്റ്റൈല്, സ്റ്റൈൽ എന്തിനാണെന്ന് സ്റ്റൈലായിട്ട് പറയണത് കേട്ടാ. കമ്മീഷണറായി ചാർജ് എടുത്തതിന് ശേഷം സാറിന്റെ ആദ്യത്തെ ആക്ഷൻ എന്താണ്? ക്രൈം റേറ്റ് കുറയ്ക്കുക. റേറ്റ് കുറയ്ക്കണമെന്നാ? സാർ യൂണിഫോമിലുള്ളപ്പോഴും യൂണിഫോം ഇല്ലാതിരിക്കുമ്പോഴും എന്തെങ്കിലും വ്യത്യാസം? യെസ് ഉണ്ട്, പൂച്ചമീശക്കും പുലിമീശക്കും ഉള്ള ഒരു വ്യത്യാസം. എന്റെ പള്ളി, ആള് പുലിയായിട്ടും പൂച്ചയായിട്ടും എപ്പോഴാണ് മാറണതെന്ന് ചോദിക്കപ്പ. സാർ നിങ്ങൾ, നീ വേണ്ട മാഡം, പ്ലീസ്. സാർ നിങ്ങൾ പൂച്ചയായി മാറുന്നതും പുലിയായി മാറുന്നതും എപ്പോഴാണെന്ന് പറയാമോ സാർ? തൊപ്പി ഇല്ലെങ്കിൽ ഞാൻ പൂച്ചയാ, തൊപ്പി വെച്ചു കഴിഞ്ഞാ പുലി. സാധാരണക്കാരന്റെ മുന്നിൽ ഞാൻ തൊപ്പി വെക്കാറില്ല, ക്രിമിനൽസ് എന്റെ മുന്നിൽ വന്ന് പെടുമ്പോ തൊപ്പി ഞാൻ വെക്കും. നീ ആരാണെന്നാ വിചാരിച്ചിരിക്കണേ? മമ്മൂട്ടി അപ്പൊ ഇൻസ്പെക്ടർ ബൽറാമാണെന്നാ? ഇതുപോലൊരുത്തനുവന്റെ മേത്ത് തൊട്ട് കളിക്കണത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യല്ല. നിന്റെ കമ്മീഷണർമാരോട് പോയി പറ ഞാനിവിടെ പാമ്പിനി മാഗിടി ഊതിക്കൊണ്ടിരിക്കുകയാണെന്ന്. പാമ്പിനെ കാതില്ല, അതിനെ ശല്യപ്പെടുത്തിയ ചത്തുപോകട്ടാ. എന്നാ ഞാനൊരു മൂർഖനാ? ചമ്പക്കര മുതല് മാലിപ്പുറം വരെ 25 മാർക്കറ്റ് നിന്റെ കൺട്രോളില്, തട്ടുകട മുതല് 5-star ഹോട്ടലിൽ വരെ നിന്റെ ഗുണ്ടാപ്പിരിവ്. നിന്റെ പേരിൽ അറസ്റ്റ് വാറണ്ട് വന്നാ മറ്റൊരുത്തിനെ സറണ്ടർ ആക്കുക. കേരളം മുഴുവൻ കൊട്ടേഷൻ വർക്ക് കടത്തുന്ന ഒരു നെറ്റ്വർക്കും ഉണ്ടാ. അവനെ അറസ്റ്റ് ചെയ്ത കാര്യം പുറത്താരും അറിയണ്ട. മോളിൽ നിന്ന് ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിച്ചാ നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞാൽ മതി. പത്രക്കാരോ ചാനലുകാരോ ഇതിന്റെ നിജസ്ഥിതി അറിയാൻ പാടില്ല, മനസ്സിലായോ? യെസ് സർ. Happy birthday to you.
തന്റെ റെക്കോർഡ് ഞാൻ നോക്കി, അത് വെച്ചിട്ടാണ് ഇതെല്ലാം. ഇതുവരെ എന്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. ആ ഒരു ദിവസം പോലും ഓർമ്മയില്ല. ഞാൻ എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, എന്തിനു വേണ്ടി ജനിച്ചു? നമ്മൾ ആർക്ക് വേണ്ടിയാ ജനിച്ചതെന്ന് അറിയില്ലെങ്കിലും നമുക്ക് വേണ്ടി ആരെങ്കിലും ജനിച്ചിട്ടുണ്ടാവും. ഈ കേക്ക്, മെഴുകുതിരി, ഇരുട്ട്, വെളിച്ചം, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുക. എനിക്കും അതൊക്കെ പുതിയതാ. എല്ലാം പഴയതാ, മാറ്റർ മാത്രം ഉണ്ട് പുതിയത്. എന്താന്ന് വെച്ചാ, മനീഷ തന്റെ ക്ലാസ്മേറ്റിന്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുകയാണ്. ഇത്രയും തങ്കപ്പെട്ട മനസ്സുള്ള മനീഷയ്ക്ക് നല്ലൊരു മാർവാടി പയ്യൻ ഭർത്താവായി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഭർത്താവായി വരുന്നയാള് മാർവാടി ആയിരിക്കണം എന്നില്ല. ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്താ കൊച്ചുങ്ങളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങളുടെ ഡീസൻസി, പൊളൈറ്റ്നെസ്, ഹെൽപ്പിംഗ് നേച്ചർ എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ടാണ് നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എന്റെ മനസ്സിലുള്ളത് പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. അത് ഞാൻ നിങ്ങളെ നമസ്കാരം. സാധാരണ നിന്നെ പോലുള്ള ഒരു ഒളിവിലായിരിക്കും. നീ ഇപ്പൊ ഇവിടെ കോളേജിൽ കിടന്ന് വിലസുന്നു. നിന്റെ സ്റ്റൈല് കൊള്ളാലോടാ. നിന്നെ പോലുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ല. അതിന് പറ്റൊരു സ്ഥലമുണ്ടാ. എന്താ ജെമിനി, എന്താ ഇതൊക്കെ? താങ്ക് യു സർ, ഇനി ഈ കോളിന് സമാധാനം ഉണ്ടാവും. താങ്ക്സ് എന്നോട് പറയണ്ട. പുതുതായിട്ട് വന്ന കമ്മീഷണറല്ലേ, അങ്ങേരോട് പറ. ഏയ്, എന്താണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അറസ്റ്റ് ചെയ്യാൻ വന്നോ അതോ കോളേജ് വേണമെന്നോ? എടുത്തോണ്ട് പോടാവനെ. ഏയ് എസിപി, ഞാനോ അതോ അവളോ? നിങ്ങൾ ഇയാൾ ആരെന്ന് കരുതിയിരിക്കുന്നേ? പേര് ജെമിനി എന്നല്ലേ? അതെ. സ്ഥലം പൊട്ടിച്ചില്ലേ? അതെ. ഇവൻ നൈറ്റ് കോളേജിൽ വന്ന് പഠിച്ചിട്ട് പകലൊക്കെ എന്ത് ചെയ്യാന്നറിയാമോ? അറിയില്ല. ഗുണ്ടായുസം കാണിച്ചോണ്ടിരിക്കുക. പിടിച്ചോണ്ട് പോടോ. കേക്ക്, സെറ്റപ്പ്. അല്ല മോനെ, ഇന്ന് ബർത്ത്ഡേയാ. ബർത്ത്ഡേ നമുക്ക് അവിടെ പോയാ വിളിക്കാം. വാ. അപ്പപ്പാ, ഇനി നിന്നെയും കൊണ്ടുപോണോ? എന്താ മോളെ, ലവ്? വേണ്ട മോളെ, വേണ്ട. ഇവനെ വിശ്വസിച്ച് നിന്റെ ജീവിതം കളയണോ? ഇവനാണ് ഈ ടൗണിലെ നമ്പർ വൺ ക്രിമിനൽ. വാടാ, നടക്കടാ. സാർ, ഇവൻ ക്ലാസ് റൂമിന്റെ വാതിൽ പൂട്ടിയിട്ട് തല്ലി. സാർ, വാതിൽ പൂട്ടിയിട്ട് തല്ലിയോ? ഈ തടിയും വെച്ച് അവന്റെയും തല്ലി പിടിക്കാൻ നിനക്ക് നാണമില്ലടാ. മാറ, വാടാ. സോ യു ആർ ജെമിനി, ഈ സിറ്റിയിൽ വളർന്നു വരുന്ന പുതിയ റൌഡി. നീ ഒന്നുകൂടി ആഞ്ഞു പിടിച്ച നമ്പർ വൺ ക്രിമിനൽ, റൈറ്റ്? ഇത് കോളേജിൽ സബ്മിറ്റ് ചെയ്ത റെക്കോർഡ്സ്. ഇത് ദുർഗുണ പാഠശാല റെക്കോർഡ്സ്. നീ എന്ത് തെറ്റ് ചെയ്തിട്ട് ഹൈസ്കൂളിൽ പോയെ? ആ തെറ്റുണ്ട്. അഞ്ചാം വയസ്സിൽ അച്ഛൻ ചത്തു, ആറാം വയസ്സിൽ അമ്മേ, പത്താം വയസ്സിൽ പിക് പോക്കറ്റ്, പന്ത്രണ്ടില് കത്തിക്കുത്ത്. ഉള്ളവന്റെ അടുത്തില്ലാത്തവന് കൊടുക്കുന്ന വലിയ കായങ്ങളും കൊച്ചുണ്ണി. ഇവൻ എങ്ങനെ വിട്ടാ? ഇവൻ വേറൊരു രംഗനാവും സാർ. വിട്ടാലല്ലേ. ഇതെന്റെ പ്രൈവറ്റസ് അല്ല. ഇവിടെ ഞാനാണ് പോലീസ്, ഞാനാണ് കോർട്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ഒരു പട്ടിയും ചോദിക്കില്ല. കേരളത്തിലെ ഗുണ്ടകളെ ഒതുക്കാൻ ഏത് റേഞ്ചിലുള്ള ആക്ഷൻ എടുക്കാനും നോ ഒബ്ജക്ഷൻ ഓർഡർ സി എം എനിക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കിടന്ന് നിങ്ങൾ തമ്മിലടിച്ചോ, ഗ്യാരണ്ടി ആയിട്ട് ഒരുത്തം ചാവും. ചത്തവനുള്ള അന്ത്യക്രിയ എന്റെ ഇലവാ. ജീവിച്ചിരിക്കുന്നവന് പോലീസിന്റെ ബഹുമതി കിട്ടും. എന്താടാ നോക്കണേ, എന്റെ ഈ കോലം കണ്ടിട്ട് ചിരിക്കുക? നീ എലിയുടെ കഥ കേട്ടിട്ടുണ്ടാ?
ഈ എലി ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് ദൈവമേ ഞാൻ ആരെ കണ്ണിപ്പെട്ടാലും കുഴപ്പമില്ല, പൂച്ചയുടെ കണ്ണി മാത്രം പെടരുതെന്ന് പറഞ്ഞു. പൂച്ചയുടെ കണ്ണിപ്പെട്ടാലേ എന്നെ കടിച്ചതിനും വേണ്ട, പൂച്ചയുടെ വേണ്ടി ആടി. ഇവിടെ നീ എലി, ഞാൻ പൂച്ച. ഇവനെന്താടാ പറഞ്ഞ എന്താ നീ കൊരങ്ങ് കളിക്കണ? ഇവ മനുഷ്യനെ പ്രാധാന്യം. നിന്റെ അതിബുദ്ധി എന്നോട് തന്നെ വേണോടാ പറയടാ. അതിബുദ്ധി അല്ലടാ വിട്ടുപോത്തെ, ഞാൻ പറയുന്ന പോലെ കേട്ട നമുക്ക് രണ്ടുപേർക്കും പുറത്തു. അത് നീ പറയണ്ട, എന്റെ വക്കീൽ എന്നെ ജാമ്യത്തിലെടുക്കും. അതിനു മുമ്പ് നിന്റെ പണി ഞാൻ തീർത്തി. അതാ പറഞ്ഞ നീ ഒരു കോവർ കഴുതിയാണ്. ഇട, നമ്മളെ അകത്താക്കിയത് ലീഗലായിട്ടല്ല. ആര് വന്ന് ചോദിച്ചാലും നമ്മളെ പിടിച്ചിട്ടില്ലെന്ന് ആ കമ്മീഷൻ പറഞ്ഞു ഒഴിയും. അത് ശരി, അപ്പൊ നീ കറക്റ്റ് പോയിന്റ് പിടിച്ചടാ ജമിനിയെ. എനിക്ക് നിന്റെ അത്ര ബുദ്ധിയില്ല. ദേ ഇതൊക്കെ നിനക്കെങ്ങനെ മനസ്സിലായി? നീ എവിടുന്നാണ് റേഷൻ വാങ്ങണേ? ഇനിയിപ്പോ റേഷൻ വാങ്ങേണ്ടി വരും തോന്നല. ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ആ കമ്മീഷനോട് നമ്മൾ ഈ ഗുണ്ടാ പരിപാടി നിർത്തിന്ന് പറയണം. നിർത്തിന്ന് പറയാനോ? നമ്മളെന്ത് തെറ്റിയതിട്ടാ നിർത്തിന്ന് പറയണ്ട. അങ്ങനെ പറഞ്ഞാലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ റൌഡിസോ ഒക്കെ നിർത്തി നക്സലൈറ്റുകൾക്ക് പൊതുമാപ്പ് കൊടുത്തപോലെ ഞങ്ങൾക്കും പൊതുമാപ്പ് കാരണം അങ്ങ് പറയണം. എന്തായാലും നിന്റെ റേഷൻ കട കണ്ട് പിടിക്കും. മാർക്കറ്റ് വിഷയത്തിൽ എനിക്കൊരു പണി എന്നതുപോലെ ഇതൊരു പണിയാണാ. ഓ എട പിണ്ണാക്കുതലയാ, എടാ അത് സ്ഥലത്തിന്റെ പ്രശ്നം, ഇത് ജീവിത പ്രശ്ന. ശരി ശരി, അങ്ങനെയാണെങ്കി പുറത്തു വന്നു കഴിഞ്ഞാ നീ എന്റെ വലം കൈയായിട്ടിരിക്കാന്ന് സമ്മതിക്കണം. ഇപ്പോ കമ്മീഷണറുടെ അടുത്ത് നീ പറയണ പോലെ ഞാൻ പറയാം. ജീവിച്ച് നശിക്കുന്നതിനേക്കാളും തെറ്റുതിരുത്തി ജീവിക്കുന്നതാണ് വലിയ മനുഷ്യൻ. ഞങ്ങൾ മാറാൻ തീരുമാനിച്ചു, ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ഞങ്ങളുടെ തെറ്റുതിരുത്താൻ ഒരു അവസരം തരണം പ്ലീസ്. എന്തിനാണ് വെറുതെ കെഞ്ചണേ? കമ്മീഷണർ ഞങ്ങൾ മാറി പുറത്തു വിടുന്നു ഇല്ലയോ? ഗുണ്ടായുസം കാണിക്കുന്നവനെ കൊന്നിട്ടും ഇല്ലാണ്ടാക്കാം, തിരുത്തിയിട്ടും ഇല്ലാണ്ടാക്കാം. നിങ്ങൾ മനസ്സ് മാറി എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വിടുന്നു. കമ്മീഷണർ ഞാൻ മാറി, ഇവന്മാര് മാറുന്നില്ലല്ലോ. മാറ മാറ മാറ. ഈ കമ്മീഷണറെ കൂടെ ഒന്ന് മാറ്റിയെടുക്കണം, എങ്കിലേ നന്നാവൂ. താങ്ക് യു സർ. ജമിനി, രംഗൻ, ഇവർ പൂർണ്ണമായി മാറി എന്നുള്ള വിശ്വാസത്തോടെ ഈ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള അവകാശം ഞാൻ കൊടുക്കുക.
നക്സലേറ്റുകൾ എത്ര വലിയ ക്രൂരത ചെയ്താലും ആയുധം വെച്ച് കീഴടങ്ങുമ്പോൾ പൊതുമാപ്പ് സർക്കാർ കൊടുക്കുന്നു. ഈ കാര്യത്തിലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൗഡികൾക്കും ഗുണ്ടകൾക്കും ഒരു അവസരം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ജമിനി അവൻ്റെ ഗുണ്ടായസം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് കോളേജിൽ ചേർന്ന് പഠിക്കുന്നതായിട്ട് കേട്ടു. നല്ലവനാകാൻ തീരുമാനിക്കുന്ന മനുഷ്യർക്ക് എന്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും. താൻ ഒന്നും പറയാൻ എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ആ ഗുഡ് ഈവനിങ്. ഈ കോളേജ് തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവിടെ പോലീസുകാർ കയറിയിട്ടേ ഇല്ല. നീ ഇവിടെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ലോഡ്ജ് റെയ്ഡിന് വരുന്ന പോലെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. നീ ഇവിടെ പഠിക്കുന്നതുകൊണ്ട് ഇവിടെ കുട്ടികൾ പഠിക്കാൻ വരുന്നില്ലെന്ന് മാത്രമല്ല, ടീച്ചർമാർ ക്ലാസ് എടുക്കാനും കൂട്ടാക്കുന്നില്ല. ഐ ആം സോറി, യു ആർ ഡിസ്മിസ്ഡ്. നമസ്കാരം സർ. ഹായ് ജമിനി, ഹൗ ആർ യു? മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കാം. വേണമെങ്കിൽ ഡേ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യിപ്പിക്കാം. വേണ്ട സർ, എനിക്ക് നൈറ്റ് കോളേജ് ചേരാൻ താല്പര്യം. അതല്ല, വീണ്ടും നൈറ്റ് കോളേജിൽ പോകണമെന്ന് എന്താ അത്ര നിർബന്ധം? ഉണ്ട് സർ, എനിക്ക് അതേ കോളേജിൽ തന്നെ ചേരണം. അതല്ല, നിനക്ക് പഠിപ്പാണല്ലോ മുഖ്യം. അതിപ്പോ ഏത് കോളേജ് ആയാലെന്താ പറ. ഏത് കോളേജിൽ വെച്ചാണോ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തത്, അതേ കോളേജിൽ തന്നെ ചേരണമെന്ന് എനിക്ക് വാശിയുണ്ട് സർ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ജവനി, ആ പ്രിൻസിപ്പാളിന്റെ പേരെന്താ? വിശ്വനാഥൻ. ഗവൺമെന്റിൽ പ്യൂൺ ജോലിക്ക് സെലക്ഷൻ കിട്ടിയാൽ പോലും അവന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ജോലി കിട്ടില്ല സാർ. അങ്ങനെ ആകുമ്പോ ഒരു ക്രിമിനൽ എങ്ങനെ കോളേജിൽ അഡ്മിഷൻ കൊടുക്കും സാർ? എന്ന് വെച്ചാ ഒരു ക്രിമിനൽ എന്നും ക്രിമിനൽ ആയിട്ട് ജീവിക്കണം എന്നർത്ഥം. ഒരു കുട്ടി അറിയാണ്ട് ചെറുപ്പകാലത്ത് ഒരു കത്തിയെടുത്തെന്ന് കരുതി ജീവിതകാലം മുഴുവൻ അവൻ കത്തിയെടുക്കുമെന്നാണോ സാറ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? പാഠം പഠിപ്പിക്കല് മാത്രമല്ല, തെറ്റുതിരുത്തലും അധ്യാപകന്റെ ജോലിയാ. സത്യം. ഫോൺ താങ്കൾക്കുള്ള എനിക്കും. വിശ്വനാഥൻ സ്പീക്കിംഗ് ഹിയർ. ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സംസാരിക്കുന്നു. നമസ്കാരം സാർ. ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പ് സിറ്റിയിലെ നമ്പർ വൺ റൗഡി ആയിരുന്നു, അതറിയാമോ തനിക്ക്? തെറ്റ് ചെയ്തവരാരും പഠിക്കാൻ പാടില്ലേ? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ജമിനി വളരെ നല്ലവനാ. അവൻ മിനിസ്റ്റർ പോസ്റ്റ് ചോദിച്ചില്ലല്ലോ, കോളേജിൽ പഠിക്കാൻ ഒരു സീറ്റല്ലേ ചോദിച്ചുള്ളൂ. അവന് വേഗം ഒരു അഡ്മിഷൻ കൊടുക്കണം. കൊടുക്ക സാർ. ജമിനി, നീ ഇന്ന് തന്നെ കോളേജിൽ ജോയിൻ ചെയ്തോളൂ. എക്സ്ക്യൂസ് മീ സാർ, റെക്കമെൻഡേഷൻ നടത്തുന്നതും കുറ്റകരമാണ്, പക്ഷെ വേറെ വഴിയില്ല. കാരണം ജമിനിയെ പോലുള്ളവര് ഇവിടെ പഠിക്കണം, നന്നായി വരണം സാർ. അന്നും കോളേജ് ചേർന്ന് ഞാൻ റെക്കമെൻഡേഷനില്ല, നേരം പോക്കിന് വേണ്ടി. ഇപ്പോഴും ചേർന്ന് റെക്കമെൻഡേഷനില്ല, പക്ഷെ നേരം പോക്കിന് വേണ്ടിയില്ല. സിൻസിയറായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാ. താങ്ക് യു സാർ. പൂവിലോ തേനു സ്നേഹം, പുല്ലിലോ മഞ്ഞു സ്നേഹം, നെഞ്ചിലോ ചൂട് സ്നേഹം, കണ്ണിലോ നാണം സ്നേഹം, അരികിൽ നീ അണയുകിൽ മനസ്സിൽ അനുരാഗം, മനസ്സോ നീ ഏകുകിൽ കടലോളം സ്നേഹം. നീ ഒരു ലയം, നീ ഒരു സുഖം, നീ ഒരു വസന്ത സംഗീതം, നിൻ പരിമളം പുഞ്ചിരിമുഖം എന്റേതാകുന്ന നേരം. ഒന്നുരിയാടാൻ മോഹം, ഇനിയൊന്നു തലോടാൻ ദാഹം, നീ അടിമുടി പൂത്തു വിടർന്നാലെന്തു രസം. പൂവിലോ തേനു സ്നേഹം, പുല്ലിലോ മഞ്ഞു സ്നേഹം, നെഞ്ചിലോ ചൂട് സ്നേഹം, കണ്ണിലോ നാണം സ്നേഹം, അരികിൽ നീ അണയുകിൽ മനസ്സിൽ അനുരാഗം, മനസ്സോ നീ ഏകുകിൽ കടലോളം സ്നേഹം. നീ ഒരു ലയം, നീ ഒരു സുഖം, നീ ഒരു വസന്ത സംഗീതം, നിൻ പരിമളം പുഞ്ചിരിമുഖം എന്റേതാകുന്ന നേരം.
ഒന്നുരിയാടാൻ മോഹം, ഇനിയൊന്നു തലോടാൻ ദാഹം. നീ അടിമുടി പൂത്തുവിടർന്നാൽ എന്തു രസം. Hi. Hi. I'm Kamini, Gemini's classmate. I'm Chinna, Gemini's classmate. I'm Benjamin also. I am Benjamin also. Gemini, where? Oh. Thank you. Hi, Gemini. Hi, hi. Hi, love it. Adi ni enik. Hey, Gemini, kya ro hi paray? Hi. Alam banda kala. Gemini, enda ni aalay kinnay? Manishya ninakku kaanunnille. ദൈവത്തെ കാണണമെങ്കിൽ അമ്പലത്തിലേക്ക് പോണം, മനീഷയെ കാണണമെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോണം. അവിടെ പോയിട്ട് എന്താ കാര്യം? അവൾ എന്നോട് സംസാരിക്കണ്ടേ? അതിന് അവക്ക് നിന്നോട് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടണ്ടേ? മനീഷയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും വളരെ നല്ലവരാ. അവർക്ക് നമ്മളോട് വിശ്വാസം തോന്നിയാ അവര് നമുക്ക് വേണ്ടി ജീവൻ വരെ തരും. ജീവൻ തരുന്നവര് ഒരു പെണ്ണിന് തരാതിരിക്കോ? നല്ല കാര്യായി. തണ്ണി അടിക്കാൻ ആരും ഫ്രീ ആയിട്ട് അച്ചാർ തരും, പക്ഷെ കരിമീൻ ചോദിച്ചാ തരുവോ? ആ നമ്മള് കറക്റ്റ് റൂട്ടിൽ പോയാ അവര് നമുക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നേ. കറക്റ്റ്. അണ്ണാ, മനീഷയുടെ വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ഈ ഗെറ്റപ്പ് മൊത്തം മാറ്റി വേഗം റെഡിയാവു. ഷെഡിലിരിക്കുന്ന ഷെവർലെറ്റ് കാർ എടുക്ക്. അത് മാത്രല്ല അണ്ണാ, ടിപ് ടോപ്പ് ആയിട്ട് തന്നെ പോണം. അവർ കാണട്ടാണ്. ഓക്കേ. മനീഷയ്ക്ക് നിന്നോടുള്ള പിണക്കൊക്കെ ഇപ്പൊ ഇതോടെ മാറി കിട്ടും. മനീഷയുടെ ഓർമ്മകൾ വരുന്നുണ്ടോ? ഏയ്, ഒന്നുകൂടെ കൊണ്ടുവാ. ജെമിനി, ഇനി എന്താ ആലോചിക്കുന്നേ? വേഗം കുടിക്ക്. അവരെല്ലാരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൊടുക്കാം. മനീഷയെ കാണിക്കാൻ വേണ്ടി അവളുടെ അമ്മയുടെ അച്ഛന്റെയും കാലിലേക്ക് അങ്ങ് നീ വീണോടും. ഇതൊക്കെ മാർവാടികളുടെ ഒരു ചടങ്ങാടുന്നേ. അമ്മാവൻ ഇന്ത്യയിൽ എന്താണ്? സസൂർജി. സസൂർജി. സസൂർജി എന്നുള്ള വാക്കിന് ഇനി ഈച്ച എന്നുള്ള അർത്ഥമുണ്ടോ? പോടാ, എടാ സസൂർജി നിന്നെ. ആ സസൂർജി പോ പോ വാ. ആ പോയി പോയി പോയി. സസൂർജി, നിനക്കിരിക്കാൻ എന്റെ മൂക്ക കിട്ടുള്ളൂല്ലേ? കള്ള സസൂർജിയുടെ മോനെ നിന്നെ ഞാൻ വിടില്ലടാ. കാമിനി, ഇതാണെന്ന പെണ്ണാണ്. അതെ, വരട്ടെ വരട്ടെ വരട്ടെ. നിനക്ക് ഞാൻ പണി തരാടാ. ഞാൻ നിനക്ക് ഞാൻ പണി തരാം. ഇതുകൊണ്ട് കൊടുക്കാം. കള്ള സസൂര എവിടെ നീ? ഭജൻ ജയ കൃഷ്ണ ശ്രീകൃഷ്ണ. കാമിനി, എന്റെ സംശയം തീർന്നു. ഇതാണ് ഈച്ച. ശരിയാണ്, ഈച്ച പോയി സ്വീറ്റിന്റെ മുകളിലിരുന്നു. സ്വീറ്റിലല്ലടാ, സീറ്റിലാണ് അവന്റെ ഇരിപ്പ്. ഹരേ രാം ഹരേ രാം ഹരേ രാം ജയ. അണ്ണൻ അടിച്ച് ഫിറ്റ് ആയടാ. ഞാൻ പോയി ഹാൻഡിനെ വിളിച്ചോണ്ട് വരാം. നീ നോക്കിക്കോണേ അണ്ണനെ.
ഞാൻ വന്നിരിക്കുന്നു മനീഷ. മനീഷ, നിന്നെ ഞാൻ എത്ര മാത്രം സ്നേഹിച്ചെന്ന് നിനക്കറിയില്ല മനീഷ. തുച്ഛക്കേലിയിലെ കമലഹാസനെ പോലെ ഞാൻ ഇവിടെ കാണുന്നു. വേണ്ട, അയ്യോ സാരി, എന്റെ കാലുടിയും വേണ്ട. അയ്യോ മനീഷ, മിസ്റ്റർ ജെമിനി, എന്താടാ എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? ഇവിടെ നിന്ന് ചാടിയ കാലുടിയൂല. ഇവിടെ നിന്ന് ചാടിയ കാലുടിയില്ല. നീ തന്നെ ചാടി നോക്കേ, ഞാൻ പോയി ആശീർവാദം മേടിച്ചു. സസൂർജി, ഇനി സമയം കളയണ്ട, എന്റെ കാലിൽ വീണ് ആശീർവാദം വാങ്ങിച്ചോളൂ. വേഗം ആവട്ടെ. മംഗളം എന്റെ സസൂർജിനെ കണ്ടില്ല. അയ്യോ കൊണ്ടുവാ കൊണ്ടുവാ സസൂർജി തന്നാ. ആ കൊള്ളാം. നെഞ്ചുതുടിക്കണ ജമനി ജമനി, ഉള്ളുപിടക്കണ ജമനി ജമനി, കാതിൽ മുഴങ്ങണ ജമനി ജമനി, കണ്ണിലിരിക്കണ ജമനി ജമനി, കഥ പറയണ ജമനി ജമനി, കളിമൊഴിയാണ് ജമനി ജമനി, കനവെഴുതണ ജമനി ജമനി, കറകറങ്ങണ ജമനി 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 ജമനി, കമിനി 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 ജമനി 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 ജമനി, കമിനി 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 കമിനി. പാറും മനസ്സിലക്കം, ഇരവെല്ലാം പകലാക്കും, മഴകേറും വിരുന്നുകാരന് ണ ജമനി ജമനി, ഉള്ളപ്പേടക്കാണ് ജമനി ജമനി, കാതിൽ മുഴങ്ങണ ജമനി ജമനി, കണ്ണിലിരിക്കണ ജമനി ജമനി. നാണമുള്ള പെണ്ണിനും നാട്യമുള്ള കണ്ണിനും സ്നേഹമുള്ള തോഴനാ കൂട്ടുകാരനാ, കോപമുള്ള കുയിലിതാ, ചൊക്കടിച്ച കുയിലിതാ, മാനമുള്ള കുയിലിതാ, നല്ല കുയിലിതാ. ഏലൂരിലെ മുത്തു ഞാൻ, നിൻ കണ്ണിൽ കരടു ഞാൻ, തേമാരിയിൽ മുങ്ങി പൊങ്ങി മഞ്ചലേറി വന്നു ഞാൻ. കണ്ണെത്താ ദൂരത്തും ലക്ഷ്യങ്ങൾ നേടണം, കാശില്ലേ രക്ഷാ കൈരണ്ടും ചൂടിച്ചാ. കുട്ടി കൊട്ടി കൊക്കലട്ടി തട്ടി തട്ടി തുമില തട്ട്, മുത്തഴകെ മുവഴകെ മുന്നിൽ വരൂ മുത്തം വിട്ട്. ണ ജമനി ജമനി, ഉള്ളം പേടക്കാണ് ജമനി ജമനി, കാതിൽ മുഴങ്ങണ ജമനി ജമനി, കണ്ണിലിരിക്കണ ജമനി ജമനി. ജമനി 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 ജമനി, കൂടെ എങ്ങ് പോരടി, കൂട്ടുകൂടി ഉണരടി, തമ്മടിച്ച നഗരിയിൽ ലവ് ചെയ്തിടാം.
മനസ്സിലുള്ളതൊക്കെയും ദൂരെ നിൽക്കിടാം, കാളിന്തിയിൽ മുങ്ങിടാം, കൃഷ്ണലീലയാടിടാം, ഗോപികയായി മാറുകയും മന്ത്രവേണുകൂതിടാം. രാധേ വേഗം വാ നാടകയും മാതം, കണ്ണന്റെ ചരത്ത് നീ വന്നു നിന്നൂടെ. പാട്ടുവേണം, പാല് വേണം, പായസത്തിൽ തേനു വേണം, എന്റെ മാത്രം ചിന്തയായി ചിന്തിച്ചു ഞാൻ നിന്നു പോയി. നെഞ്ചുതുടിക്കണ ജമനി ജമനി, ഉള്ളുപിടയ്ക്കണ ജമനി ജമനി, കാതിൽ മുഴങ്ങണ ജമനി ജമനി, കണ്ണിലിരിക്കണ ജമനി ജമനി, കഥ പറയണ ജമനി ജമനി, കളിമൊഴിയണ ജമനി ജമനി, കനവെഴുതണ ജമനി ജമനി, കറകറങ്ങണ ജമനി ജമനി, ജമനി 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 ജമനി, കമിനി 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 കമിനി, ജമനി 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 ജമനി, കമിനി 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 കമിനി. ഇളക്കം തീപ്പാറും, മനസ്സിലക്കം ഇരവെല്ലാം പകലാക്കും, അഴകേറും വിരുന്നു കാരണം. എന്തിനാടാ കെട്ടാൻ പോണ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കണേ? കല്യാണം കലക്കാനാണോ പോയെ? അല്ലണ്ട, അവിടെ നിന്ന് ചാടിയ കാല ഓടിയോ? നിന്റെ കാല ഞാൻ ഓടിക്കും. നീയൊക്കെ ആ മനീഷയുടെ വീട്ടിൽ ചെന്ന് കാട്ടിക്കൂട്ടി വൃത്തിയുടെ കാരണം. ഇനി ഈ കല്യാണം നല്ല രീതിയിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? സാബു സാബു വരുന്നു. വല്ല അലക്കായിരുന്നോ? വയറ് ശരിയല്ല അണ്ണ. ഇതെന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞേ. ഇത് നൈസാ നവാബിന്റെ ആഭരണങ്ങളണ്ണ. ഇതിന്റെ വില 200 കോടി രൂപയുടെ മോളിൽ പോവും. അത്രയുണ്ടാ? ഉണ്ടണ്ണ. നൈസാ നവാബിന്റെ ആഭരണങ്ങള് ഡൽഹിയിൽ നിന്ന് നമ്മുടെ CM പ്രത്യേക അനുമതി വാങ്ങിട്ട് നമ്മുടെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ എക്സിബിഷൻ വെച്ചിരിക്കുക. ഇത്രയും നാള് ചെയ്തത് മോഷണല്ല, ഇപ്പൊ ചെയ്യാൻ പോണതാണ് മോഷണം. അയ്യോ, അത് ഭയങ്കര ഡേഞ്ചർ ആണ്. അവിടെ AK-47 സെക്യൂരിറ്റി നിപ്പുണ്ട്. നമ്മുടെ 1947 ID ഒന്നും അവിടെ നടക്കില്ല അണ്ണ, പൂശിക്കളയും. അണ്ണ, ലേറ്റസ്റ്റ് ID ഞാൻ പറയട്ടെ അണ്ണ. നീ എത്ര വരെ പഠിച്ചടാ? 3rd class. നമ്മുടെ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ജാട കാണിക്കരുത്. ആ കമ്മീഷണർ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇവിടെ തട്ടിയ ആ ശബ്ദം അവിടെ കേക്കും. ആ സാബു, നീ അർജന്റായിട്ട് എന്ന് ജെമിനിയെ വിളിച്ചോണ്ടോ? ആ ചുള്ളനെ അല്ല, ആ സിംഹക്കുട്ടിയെ. മനുഷ്യ, അന്ന് നിന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് മനഃപൂർവ്വമല്ല. ജെമിനി സുഖമാണോ? അടിപൊളി ഷർട്ടൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്. ഇത് പുതിയതാണോ? ആ, നന്നായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റിയിട്ട് മലങ്കോളം തന്നെ. രംഗണ്ണൻ നിന്നെ കണ്ടുപിടിച്ച് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞേക്കും. എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്. നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ കറങ്ങി നടന്നാൽ എങ്ങനെയാ? എന്താ ജമിനി, ഞങ്ങൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഞാൻ പറയുന്നേക്ക്, ഞാനതൊക്കെ വിട്ടു. ഏ ജമനെ, ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല അല്ലേ? നീ വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ നിന്റെ കാലും കൈയും കൂട്ടിക്കെട്ടി കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ഈവനിങ് അണ്ണ. അയ്യോ, എന്താ ആലോചിക്കുന്നു ജെമിനി? നമ്മൾ പറഞ്ഞ കാര്യം ചായം കുടിച്ചോണ്ട് അവനെ ആലോചിക്കണേരിക്കും. ചായ കുടിച്ച് തീരുന്നവരെയല്ലേ അവനെ ആലോചിക്കാൻ സമയമുള്ളൂ. എന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞങ്ങള് പോവൂ. ചായ തീർന്നു, ചായ തീർന്നു.
ഏതാടാ രണ്ടിലൊന്ന്? ഇടിക്ക് ശക്തി പോരാ, ബൂസ്റ്റ് കൂടി. നീയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ശാവം ഛേ. അവന്മാരായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക, വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി. എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സാർ. ഇന്ത്യയിൽ നീ മാത്രമേ ദേഷ്യക്കാരനായിട്ടുള്ളൂവെങ്കിൽ ജമിനിക്ക് എന്തു പറ്റിയെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവുള്ളൂ. നിങ്ങളെ രണ്ടെണ്ണത്തിനെ എൻകൗണ്ടറിൽ ക്ലോസ് ചെയ്യാനുള്ള ദേഷ്യം അന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ മാറി ചിന്തിച്ചില്ലേ? നീയും അതുപോലെ ചിന്തിച്ചു നോക്ക്. ഇല്ലെങ്കിൽ നിനക്ക് കോപം വരുമ്പോ അപ്പോഴൊക്കെ ഈ ശ്ലോകം ചൊല്ലിയാൽ മതി. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമൃതം ഗമയ. ഒന്ന് പറഞ്ഞു നോക്ക്. പറ. എൻ്റെ വായിൽ ഈ മുറുക്കാനേ കയറുള്ളൂ സാർ. ഇതുപോലത്തെ നല്ല ശ്ലോകങ്ങളൊന്നും കയറില്ല സാർ. ശരി, കോപം വരുന്ന സമയത്ത് 1 മുതൽ 10 വരെ ഒന്ന് എണ്ണിയാൽ മതി. 10 ഇനിയിപ്പോൾ 100 എണ്ണിട്ട് കാര്യമില്ല. എൻ്റെ കൺട്രോൾ പോകും സാർ. ഈ എണ്ണലും ശ്ലോകം പറയലൊന്നും എനിക്ക് പറ്റില്ല സാർ. ഈ ഫോട്ടോ ഞാൻ എപ്പോഴും പോക്കറ്റിൽ വെച്ചുള്ള സാർ. ഈ ഫോട്ടോ കണ്ട എൻ്റെ ദേഷ്യമെല്ലാം തന്നെ പോയിക്കോളും സാർ. പോക്കറ്റിൽ ഫോട്ടോ ചുവന്നുകൊണ്ട് നടക്കാൻ ഞാനെന്താണോ ഹീറോയാ? അല്ല സാർ, മനുഷ്യൻ, ദൈവത്തെ പോലുള്ള മനുഷ്യൻ. പെരമ്മൻകണ്ണാലെ കുറത്തി താഴമ്പുമ്മയാലേ നിന്റെ കണ്ണത്ത മാമ്പഴങ്ങൾ കണ്ടാരി ഞാനൊന്ന് കണ്ടോട്ടെ. പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ഹെഡ് മാസ്റ്റേഴ്സ്. ഔ, ഗുഡ് നൈറ്റ് അങ്കിൾ. കോളേജിൽ ചേർന്ന് പഠിക്കാൻ വന്നതാ. നീ കോളേജിൽ പഠിക്കാൻ വന്നോ? അതെ സാർ, എന്റെ പേര് രംഗൻ. ജെമിനിയേക്കാളും വലിയ കൊട്ടേഷൻ പാർട്ടിയാ. അവന് വേണമെങ്കിൽ BSc കൊടുത്തോ സാർ, എനിക്ക് MSc മതി. തലവിധി അല്ലാതെ എന്തോ പറയാ. തലവിധി തലവിധി. ഓ മനീഷ ചക്ര, ഞാൻ താ വരണു. നീ ഞാൻ നല്ല മാച്ചാ. നീ ഇല്ലാതെ ഞാനില്ല. നമ്മുടെ ബന്ധം പവിത്രമാണ്. വാ, നമുക്ക് കല്യാണം കഴിക്കാം. എന്താ റൗഡിയെ കല്യാണം കഴിച്ചൂടെ? അവനും റൗഡി തന്നെയല്ലേ ആ ജമിനി. ഞങ്ങൾ രണ്ടു ഒരേ കൊട്ടേഷൻ പാർട്ടീസാ. ആളെപ്പൊക്കല്, കൈവെട്ടല്, പണി കൊടുക്കല്. നീ അവനെ പ്രേമിച്ചോ? എന്നെ കല്യാണം കഴിച്ചോ? നിന്നെ മാത്രല്ല,
ഒരു റൗഡി റാസ്കലിനെ ഞാൻ സ്നേഹിക്കില്ല. ഹേയ്, എന്നെ കൊല്ലണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ ജെമിനി? എന്നാ കൊല്ലടാ. നീ ഇപ്പൊ സംസാരിച്ചത് പുതിയൊരു ജെമിനിയോടാ. ഇത് പഴയ ജെമിനിയോടായിരുന്നെങ്കിൽ ഇത് പറയാൻ നിനക്ക് നാവുണ്ടാവില്ല. വെട്ടി പീസ് പീസാക്കും പന്നി. എന്റെ റൂട്ടിൽ നീ വരരുത്. ഞാൻ നിന്റെ റൂട്ടിൽ വരാതിരിക്കണമെങ്കിൽ ഈ നൈസാമിന്റെ ആഭരണങ്ങൾ വേണം. ഇവിടെ നടക്കുന്ന നിസാം എക്സിബിഷനിൽ നിന്ന് ഈ ആഭരണങ്ങൾ അടിച്ചു മാറ്റി തന്ന ലൈഫിൽ നിന്റെ റൂട്ടിൽ ഞാൻ വരില്ല. ഞാൻ വല്ല ദുബായിൽ അങ്ങനെ പോയി സെറ്റിൽ ആയിക്കോളാം. ഡേയ് ദാ, ഇതെന്താണെന്ന് അറിയോ നിനക്ക്? ജേക്കബ് ഡയമണ്ട് ആണ് സാധനം. ഇതിന്റെ വില എന്താണെന്ന് അറിയോ? എത്രയാ? 400 കോടി. 400 കോടിക്ക് എത്ര പൂജ ഉണ്ടെന്ന് നിനക്കറിയോ? അതെന്താ? മുട്ട മുട്ട മുട്ട. മൂന്ന് മുട്ടയാ? എടാ വിവരമില്ലാത്ത, എടാ ഇത് നൈസാമിന്റെ ആഭരണങ്ങളാണ്. കഴുത മ്യൂസിയത്തിന്റെ പരിസരത്ത് എങ്ങനെ ചെന്നാ മതി, വെടിവെച്ചു കൊല്ലു. ജെമിനി 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 നില്ലടാ. ആ കമ്മീഷണർ അന്ന് നമ്മൾ രണ്ടുപേരും കൊല്ലാൻ നോക്കിയല്ലേ, പക്ഷെ നിന്റെ ഈ ബുദ്ധി കൊണ്ട് നമ്മൾ രണ്ടുപേരും പുറത്തു വന്നില്ലേ. നിന്റെ ബുദ്ധി സാമർഥ്യം എനിക്കറിയാടാ. അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് വന്നത്. നിനക്ക് മനുഷ്യ വേണമെങ്കിൽ എനിക്ക് ഈ ആഭരണം വേണം, അത്രേ ഉള്ളൂ. അകത്ത് വരുന്നത് ഇത്ര എളുപ്പാ? അയ്യോ അയ്യോ, അയ്യോ നവാബ്ജി, ഇത്രയും വലിയ സ്വത്ത് വിട്ടിട്ട് നീ പെട്ടെന്ന് എന്തിനു പോയി? വേ ഞാനാടാ. അപ്രതീക്ഷിതമായി വന്ന് നിങ്ങളെ കളിപ്പിക്കാൻ ഞാനൊരു കോമാളിയല്ല, നവാബ്. ഡേയ് സാം നവാബ്. എന്റെ ഈശ്വരം എന്താ ഇരിക്കണ? മനസ്സിലായില്ല അല്ലേ?
ഇത്ര എളുപ്പത്തിൽ നൈസാമിന്റെ ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ കേരള പോലീസും സെൻട്രൽ പോലീസും നിന്നെ പോലെ അത്ര വിഡ്ഢികളല്ല. ഇത് 400 കോടിയുടെ ജേക്കബ് ഡയമണ്ട് ആണെന്ന് കരുതിയ. ഇതിന്റെ പേര് 40 രൂപയാടാ. ഒറിജിനൽ അപ്പുറത്തിരിപ്പിണ്ട് നോക്ക്. അവിടെ അവിടെ നോക്ക്. ഇനിയും മനസ്സിലായില്ലേ നിനക്ക്? കമ്മീഷൻ ഞാനും കൂടെ കളിച്ചൊരു ഡ്രാമ ചെയ്ത് നിന്റെ മിമിക്രി അല്ല. നിനക്ക് നവാബാവണല്ലേ. ഞാൻ നവാബാകുന്ന കാര്യം ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല, പക്ഷെ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം എനിക്ക് എളുപ്പമാണ് ജമിനി. 10 വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നാലും നിന്നെ വിടില്ല. നോ പ്രോബ്ലം. 10 വർഷമെങ്കിലും ഞാൻ സമാധാനമായിട്ടിരിക്കുമല്ലോ. 10 വർഷമല്ല ജമിനി, ജീവിതകാലം മുഴുവൻ നീ സമാധാനമായിട്ടിരിക്കും. രംഗ, നിനക്ക് ഈ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള പാസ്പോർട്ട് തന്ന ഞാനാ, പക്ഷേ അത് നീ നിന്റെ റൗഡിസത്തിനുള്ള ലൈസൻസ് ആയിട്ട് ഉപയോഗിച്ചു. ഒബ്ജക്ഷൻ കമ്മീഷണർ സർ, ഇതൊരു നാടകമായിരുന്നില്ലേ? ഈ ആഭരണങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, പിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? ചോദിക്കുന്നുണ്ടല്ലേ, പറഞ്ഞു കൊടുക്ക്. ഞങ്ങള് കളിച്ച നാടകം തന്നെയാ, പക്ഷേ നിങ്ങൾ എന്തായത്? പോലീസ് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ അർദ്ധരാത്രി സമയത്ത് അതിക്രമിച്ച് കടന്നതിൽ ക്രിമിനൽ മോട്ടീവ് ഉണ്ട്. റൈറ്റ്, യു ആർ അണ്ടർ അറസ്റ്റ്, ടേക്ക് ദം. നിന്റെ കൂട്ടുകാരൊക്കെ സെൻട്രൽ ജയിലിലുണ്ടാവും, പക്ഷേ നീ മാത്രം എന്റെ അതിഥിയായിട്ട് എന്റെ പേഴ്സണൽ സെല്ലിൽ കിടന്ന് നീ സുഖിക്കും. വാടാ. ഇപ്പോഴെന്തിന് കഥ മൂടണം? ജമിനി, ജമിനി കമ്മീഷൻ. എന്നെ വിരുന്നിന് വിളിച്ചിട്ട് നീ എന്താ ആലോചിക്കുന്നേ? എന്താടോ രംഗനെ കുറിച്ച് ആലോചിക്കണോ? പ്രശ്നം വളരെ രൂക്ഷമാണ് സാർ. ആന്റെ, എന്നെ തടയണ്ട, എന്നെ തടയണ്ട. അവന്റെ പ്രേമം പൊളിഞ്ഞു പോയി സാർ, അവന്റെ പ്രേമം പൊളിഞ്ഞു പോയി. എല്ലാവരും സ്വപ്നമായി. ഞങ്ങളുടെ മനസ്സ് മാറ്റിയ മാതിരി ആ മനുഷ്യയുടെ മനസ്സൊന്ന് മാറ്റണം സാർ, മാറ്റണം സാർ, ജമിനിക്ക് വേണ്ടി. ബാബ്ജി, ബാബ്ജി. हां बेटा. आ फोन पर बात किया था ना. हां, कमीशन आ गया. हो मैं कमीशन आ गया, मेहमान आ गया. ओ मनो, मेहमान आ गया. हाय, नमस्कार कमीशनर जी. अरे ये गुंडा हमारे इज्जत पिट भी मिलाने फिर भी आया है. एक मिनट, आग बोलने से पहले मैं बोलूं, क्या मैं अंदर आ सकता हूं? आ भाई. हां, ഇവിടെ ആർക്കെങ്കിലും മലയാളം അറിയോ? എനിക്കറിയാം സാർ, ഞാൻ മനീഷയുടെ ചേച്ചിയാണ്. ആ, എന്നാ ഇങ്ങോട്ടിരിക്കെ ജമിനി, ഇരിക്കെ. ഹാ, കുഴപ്പമില്ലടോ, ഇരിക്കെ. ആ, മനീഷ ഇവിടെ ഇല്ലേ? ഉണ്ട് സാർ. മനീഷ, ജറ നീച്ചയാണ് മനീഷ. ഒരു കമ്മീഷണറായ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? സത്യം പറഞ്ഞ എല്ലാരും ഇപ്പോഴും ആ ടെൻഷനിലാ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഞാൻ വിഷയത്തിലോട്ട് വരാം. ഇവിടത്തെ ഒരു പെൺകുട്ടിയെ മറ്റു സമുദായത്തിലുള്ള ഒരാൾ പ്രേമിച്ചാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഒരു നിമിഷം സാർ. ശ്രീരാം, ഒന്നിങ്ങോട്ട് ഇരിക്കൂ. നമസ്തേ സാർ. നമസ്തേ, പ്ലീസ് സിറ്റ് ഡൗൺ. എന്റെ ഹസ്ബൻഡാ, പേര് ശ്രീരാം. ആ പറയൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ മാറുപടിയില്ല. പക്ക മലയാളിയാ. ആഹാ. പത്തനംതിട്ട ജില്ല ഉള്ളൂര്. ഐ സീ. ഞങ്ങൾ പ്രേമിച്ചു, വീട്ടുകാരോട് പറഞ്ഞു, വിവാഹം കഴിച്ചു. കുലം ഇതാണ്, ഗോത്രം ഇതാണ് ഒന്നും അവർ അന്വേഷിച്ചില്ല. അവൻ നല്ലവനാണോ എന്ന് മാത്രമേ അവർ അന്വേഷിച്ചുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അവരെ വീട്ടുകാരോട് സംസാരിച്ചു, ഡാഡി തന്നെ കല്യാണം നടത്തി തന്നു. ഗുഡ്, വെരി ഗുഡ്. സോ ലവ്വിന് നിങ്ങളുടെ വീട്ടിൽ ആരും എതിര് പറയില്ലെന്ന് അർത്ഥം?
ഞാൻ പറഞ്ഞില്ലേ സർ, നല്ലവനാണോ അല്ലയോ എന്ന് മാത്രമേ ഞങ്ങൾ അന്വേഷിക്കാറുള്ളൂ. ചെറുപ്രായത്തിൽ അറിയാതെ ചെയ്ത തെറ്റുകളാണ് ജമിനിയെ ഇവിടെ വരെ എത്തിച്ചത്. ഇപ്പൊ അവൻ ആ തെറ്റുകളെല്ലാം തിരുത്തിയിരിക്കുക. മനീഷയുടെ ക്ലാസ്മേറ്റുമാണ്. മനീഷ അതിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിരുന്നു, പക്ഷേ അതെല്ലാം കഴിഞ്ഞുപോയില്ലേ. ലവിന് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് ഓഫീസറായ ഞാനൊരു റൗഡിക്ക് വേണ്ടി, ഓ സോറി, തെറ്റുതിരുത്തിയ ഒരുത്തിനു വേണ്ടി നല്ലവനെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. നിങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയുമോ? കുറച്ച് സമയം വേണം സർ. എത്ര സമയം? ദിവസമോ മാസമോ അതോ വർഷമോ? 5 മിനിറ്റ്സ്. എനിക്ക് ഡാഡിയോട് സംസാരിക്കണം. സാർ മനീഷയോട് സംസാരിക്കും. പാപ്പ ആ പന്തർത്തു ചലിയെ ആയേ ലാ സബ്നോ ഗാനാ ക്യാ ഹോ രാ ആവോ നാ മാ യെ ക്യാ ഹൈ ആയേ മേ ബതാ ദുംഗി ചലോ പാപ്പ ചലോ മാ ആ പന്തർത്തു ചലിയെ മേ ബതാ ദുംഗി നോക്കു മനീഷ, നല്ലവനായിരുന്നു എന്ന് കരുതി നീ അവനെ സ്നേഹിക്കുമ്പോ ജമിനി നല്ലവനായിരുന്നില്ല. നല്ലവനല്ല എന്ന് കരുതി നീ അവനെ വെറുത്തപ്പോ അവൻ നല്ലവനായി കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഫാമിലി ഉള്ള എല്ലാവരും. ഓ താങ്ക് യു സാർ. ധന്യവാദം. ധന്യവാദം സർ. മനീഷ കൂടി സമ്മതിച്ച നെക്സ്റ്റ് എത്ര നാളായി എന്റെ ഉള്ളിൽ തണ്ടുലഞ്ഞു നിന്നു നീ, എന്നെ കൊണ്ടുപോകാൻ നിദ്ര പോകാൻ. എന്റെ കൂട്ടുകാരിയുള്ളാകെ നീ കടം താ ഹൃദയം.
നീട്ടി ബാബാ നീ എന്റെ പ്രേമരാധ അത്തില്ലാലങ്കടിയോ ഏയ്ത്തില്ലാലങ്കടിയോ ഒയ്ത്തില്ലാലങ്കടിയോ ഏയ്ത്തില്ലാലങ്കടിയോ തടവുലങ്ങ് വന്നാലും കുരുകുരുന്ന് ശൃംഗാരം അടിവുതന്ന മന്ദാരം കുമ്മുകുമാരം അവിഴമൊത്തു മിന്നാനും പുളക നടുവിലൊട്ടാനും മനസ്സു വെച്ചു മാറാനും കൂട്ടുകൂടാനും ചിന്താര വാടി കൊഞ്ചാതയാടി ചിങ്കാരി ബാബാ അത്തില്ലാലങ്കടിയോ ഏയ്ത്തില്ലാലങ്കടിയോ ഒയ്ത്തില്ലാലങ്കടിയോ ഏയ്ത്തില്ലാലങ്കടിയോ അത്തില്ലാലങ്കടിയോ ഏയ്ത്തില്ലാലങ്കടിയോ ഒയ്ത്തില്ലാലങ്കടിയോ ഏയ്ത്തില്ലാലങ്കടിയോ ജമിനി അവിടെ ജമിനി 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 കമ്മീഷണർ നിന്നോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു പോയേക്കാം ജമിനി കമ്മീഷണറോട് നിന്റെ എൻഗേജ്മെന്റ് കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേ എന്താ കമ്മീഷൻ സാറിന് വല്ല സ്വീകരണമല്ലോ ഹലോ കമ്മീഷണർ ഓഫ് പോലീസ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ഓഫീഷ്യൽ കോള് നിനക്കാണ് കേട്ടാ ഗോഡ് ബ്ലെസ് അസ് എന്റെ പേരിൽ അർച്ചന നടത്താൻ അഭ്യർത്ഥി പോടേണാ താങ്ക് യു ഫോട്ടോ വെച്ച് ക്ഷേത്രത്തിലാ പാർവതി പാർവതി ആ പഴയ കമ്മീഷൻ ഇരുന്നപ്പോഴുള്ള കൊച്ചിയല്ല കേട്ടാ ഇന്ന് പോലും പെണ്ണുങ്ങൾക്ക് യാതൊരു സേഫ്റ്റി ഇല്ല എന്താണെന്നാ ഞാനാണല്ലോ പുതിയ കമ്മീഷണർ എന്റെ ഭാര്യയ്ക്ക് എന്നല്ല എനിക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലമാണ് മോളെ അതുകൊണ്ടാണ് കേട്ടാ ഓ വെരി ഗുഡ് സന്തോഷായി ഇനിണ്ടാ കൊള്ളാം കൊള്ളാം ഈ കണക്കിന് നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയ മുഖ്യമന്ത്രി ആവുന്നുള്ള ഉറപ്പാണ് സാർ ഈ ഓഫീസിൽ ഇനി ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ ലാത്തിയെടുത്തവന്റെ ലോ ആൻഡ് ഓർഡർ നശിപ്പിച്ചളയും ഞാൻ കം ഹിയർ ഇതൊക്കെ വീട്ടിൽ വന്ന് പറയണ്ടേ ആ ഓക്കെ എല്ലാവർക്കും പോ ആ പോ 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 താങ്ക് യു താങ്ക് യു നമ്മളാരാണാവോ ഞാൻ ജെമിനി മുറിവ് പറ്റിയ സിംഹം അതിന്റെ മുറിവ് നക്കി നക്കി സുഖപ്പെടുത്തും അതറിയാവാ ഞാൻ ഒരു സിംഹമാ ഭ്രാന്തൻ ജെമിനി ഇയാളാണല്ലേ വാ ഇങ്ങോട്ട് വാ പറയട്ടെ രംഗ നിന്റെ മുറിവ് നക്കാൻ വരട്ടെ കേട്ടാ നിന്റെ മുറിവിന് മരുന്നായിട്ട് ഇനി ജെമിനി ഉണ്ട് കൂടെ നമ്മളൊക്കെ റൗഡികളാണല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരിക്കലും അടുപ്പം കാണിക്കാൻ പാടില്ല ജെമിനി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായ രണ്ട് സിംഹങ്ങൾ ഒന്ന് രംഗൻ മറ്റൊന്ന് ജെമിനി നിങ്ങ രണ്ടും കൂടി ഒന്നിച്ചാലേ നിങ്ങളുടെ പണി നടക്കും എനിക്ക് കിമ്പുളം കിട്ടും കമ്മീഷണർ സാർ അവിടെ ഞാനൊരു കമ്മീഷണറാണ് നിന്റെ പഴയ കമ്മീഷണർ ഉണ്ടല്ല ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി അങ്ങനെ അവിടെ ചെന്നിട്ട് പഴയ ടയറിന്റെയും പഞ്ചറായ ട്യൂബിന്റെയും നട്ടിന്റെ ബോൾട്ടിന്റെ ഒക്കെ കണക്കെടുത്തോണ്ടിരിക്കണ എടാ ചുള്ള നിക്ക് ഇരിക്കേ നിന്നോട് സംസാരിക്കണം നേരിയടാ ഇവ സിംഹമല്ല കേട്ടാ കണ്ട പുലിയാണ് തൽക്കാലം അവൻ പറയണം കേട്ടി ഇങ്ങടി ആ കൂടുതൽ ബിൽഡപ്പ് ഒന്നും വേണ്ട കേട്ടാ അവൻ പറഞ്ഞിട്ടുണ്ട് കാല് കാത്തിട്ട് ആ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി പറ സാറേ ഓ ഇവൻ കാരണം എനിക്ക് നാട്ടിലുണ്ടായിരുന്ന വില കംപ്ലീറ്റ് പോയി വീണ്ടും ആ ബഹുമാനം എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഇവൻ എന്റെ കൂടെ നിൽക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇവനെ വിടില്ല ഏയ് കൈവെക്കില്ല കൈവെക്കില്ല ഇവൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ല നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ഇവനെ ഈ കാണിക്കുന്നത് നീ കാര്യമാക്കണ്ട അതെ പാകിസ്ഥാൻ കാശ്മീരി ചോദിക്കണ പോലെ ഉള്ളു വിട്ടില്ലെങ്കിൽ ഇവനും പാകിസ്ഥാന്റെ അവസ്ഥ വരാൻ പോണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് നീ എന്തെയ്യടാ നീ എന്നെ കൊല്ലം പ്ലാൻ ഇടുവാണോ എവിടെടാ നീ വല്ലതും പറയല്ലേ അവൻ ജെമിനി സർക്കസ് ഉണ്ടാക്കൂടെ എനക്ക് വേണ്ടി പ്ലാനാ ഈ പ്ലാൻ തന്നെ അധിക ഈ വാക്കത്തിറങ്ങണം മുറുക്കാനും നാഞ്ഞു തുപ്പിയാലുണ്ടല്ല നീ വിറയ്ക്കും
തുപ്പടാ തുപ്പ് ധൈര്യം ഉണ്ടെങ്കിൽ തുപ്പ് നീ ഒരാണാണെങ്കിൽ തുപ്പടാ തുപ്പ് കമ്മീഷൻ നിന്റെ ചങ്കിന് ഉറപ്പുണ്ടെങ്കിൽ നീ തുപ്പ് എന്നെ നെഞ്ചത്തേക്ക് തുപ്പടാ നിന്നെ തുപ്പ് കാണട്ടെ വാ ഇപ്പൊ എങ്ങനെയുണ്ട് സർക്കസ് കണ്ട ഞാനപ്പോഴേ പറഞ്ഞതല്ലേ നിന്റെ ബിൽഡപ്പ് കുറയ്ക്കാൻ വെറുതെ വല്ല വഴിക്കും പോയവനെ ചൂളം കുത്തി വിളിച്ചേച്ച് അവൻ മുഖത്തിട്ട് തുപ്പാണ്ടിരുന്ന് നന്നായി ദേ ആംബുലൻസും വന്നു ഹലോ ജമിനി എന്താണോ ഇങ്ങനെ നോക്കുന്നേ ആ പത്മാവതി നീ എന്തിനാ ഭയപ്പെടുന്നേ ചെന്നിട്ട് ആ 97 ടയർ റീട്രേഡിംഗ് ടെൻഡർ ഫയലും എടുത്തിട്ട് വാ നിന്റെ പേടി അമ്മയ്ക്ക് തരാം എന്താണോ താനീ പകച്ചു നോക്കുന്നേ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ വെറും പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഇതും ഗവൺമെന്റ് തന്നെയാ ഈ ബസ് കണ്ടോ ഇതിലേതെങ്കിലും ഒരു ടയർ പഞ്ചറായാൽ മതി ബസ് അവിടെ കിടക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പാളിച്ചുണ്ടായാൽ സർക്കാരിന്റെ സ്ഥിതി അത് തന്നെയാ ഈ ഫയലൊക്കെ ഒന്ന് പൊടി തെറ്റിയെടുത്താൽ മതി ഇവിടത്തെ പലരും തുമ്മും ഞാനിവിടെ ചാർജ് എടുത്തേ പിന്നെ പലരും തുമ്മിത്തുടങ്ങി എന്താ പുതിയ കമ്മീഷണർ വന്നു രംഗം പുറത്തും വന്നു അതല്ലേ നിന്റെ ടെൻഷൻ വെറുതെ ടെൻഷൻ ആവണ്ട എടോ മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ വിത്തുണ്ടെങ്കിലേ ചെടി വളരൂ ആ മരം വലുതായി എല്ലാവർക്കും തണൽ കൊടുക്കുന്നു അതുപോലെ നിന്റെ ജീവിതം കൊണ്ടും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം വലിയ മഹാനായില്ലെങ്കിലും നല്ല മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കുക എന്റെ സസ്പെൻഷനെ കുറിച്ചോ ഡീ പ്രൊമോഷനെ കുറിച്ചോ ട്രാൻസ്ഫറിനെ കുറിച്ചോ ആലോചിച്ച് വെറുതെ വറിയിടാകണ്ട നീ ചെന്ന് നിന്റെ എൻഗേജ്മെന്റിനുള്ള ഏർപ്പാട് ചെല്ല് ആ പത്മാവതി എടോ ടൈലറെ താൻ ആ സൂട്ട് ഇതുവരെ തയ്ച്ചു കഴിഞ്ഞില്ലേ ജമിനിയുടെ എൻഗേജ്മെന്റിനെ ഇനി കുറച്ച് ദിവസമുള്ളൂ എന്താടാ എന്താ പറ്റിയേ അണ്ണാ രംഗം പുറത്തിറങ്ങി ഇന്ന് പഴയ കമ്മീഷൻ ട്രാൻസ്ഫറായി കുമാരസ്വാമി പുതിയ കമ്മീഷണറായി ചാർജ് എടുത്തു ഈ കാര്യം ജമിനി അറിഞ്ഞ ഇല്ലണ്ണാ കമ്മീഷണർ എടുത്തേക്കെന്ന് പറഞ്ഞ് നമ്മുടെ ജമിനിയെ കൂട്ടിക്കൊണ്ടുപോയത് രംഗന്റെ ആൾക്കാരാണ് രംഗന്റെയാ ചതിക്കായിരുന്നല്ലോ അതെ അണ്ണാ ഒറ്റയ്ക്ക് വിട്ടോടാ ഒറ്റയ്ക്ക് ജമിനി നീ വിട്ടോടാ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് ജമിനി കിട്ടണം ദൈവം വിളിച്ച ഉടനെ വരില്ല ഭക്തന്റെ സങ്കടം കാണുമ്പോഴേ വരൂ ജമിനി എങ്ങനാ നീ ചാകാൻ പോണെന്ന് അറിഞ്ഞാലേ അവൻ വരൂ ഐസക്കേ ഐസക്കേ എനിക്ക് വേണ്ടി നിന്റെ കൂട്ടുകാരനെ നീ കൊണ്ടുവന്നില്ലേ അതുപോലെ നിന്റെ ഗുരുവിനെ ഇവിടെ കൊണ്ടു വാടാ മോനെ കത്തി പിടിച്ച് ശീലിച്ച എനിക്ക് ജീവിതത്തിൽ നല്ലവനായി മാറി കൂലിപ്പണിയെടുത്ത് ജീവിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാ രംഗണ്ണന്റെ കൂടെ ചേർന്നത് അവനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നീ ജമിനിയും കൊണ്ട് രംഗന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞണ്ണ അണ്ണ വേണ്ടണ്ണ അവൻ എന്റെ ഹാൻഡ് അല്ലടാ എന്റെ ഹൃദയ എന്റെ ഹാൻഡ് ഇവിടാടാ നിന്റെ ഹാൻഡ് അവിടെടാ എടാ ജമിനി കണ്ടോടാ നിന്റെ ഹൃദയം ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാ
എന്റെ അടുത്ത് വിശ്വാസവഞ്ചന ചെയ്തവനെ എങ്ങനെ വിടാനാടാ? രംഗ വേണ്ട, നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം. എന്റെ ഹാൻഡിന് വിട് പ്ലീസ്. എന്റെ ഹാൻഡിന് എന്തെങ്കിലും സ്നേഹമുള്ള നൊമ്പരമാം ഓർമ്മയോ നീ, എൻ മനസ്സിൽ എന്നിഴി ചിത്രമോ നീ. അണ കുത്തണ്ണ
നീ കൊടുത്ത കത്തിൽ നിന്റെ മര്യാദക്കിന് എങ്ങനെ വിട്ടേ കളവ് നിൽക്കുന്നത്? ജെമിനി, മനീഷ ഇങ്ങോട്ട് വരരുത്. ജെമിനി, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. നിന്നെ പുറത്ത് കൊണ്ടുവരാൻ എന്റെ കയ്യിൽ ഒരു ടെക്നിക് ഉണ്ട്, ആൻ ഓൾഡ് ടെക്നിക്. നിന്റെ മനീഷ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. ഇവളുടെ ലൈഫ് ഫിനിഷ് ചെയ്തിട്ട് എൻകൗണ്ടറിൽ ചത്തുപോയതാണെന്നും പറഞ്ഞ് ഫയൽ ഞാൻ ക്ലോസ് ചെയ്യും. ടെക്നിക് ടെക്നിക് കുമാരൻ, there is a limit. I have got permit. എടോ ട്രാൻസ്പോർട്ടേ, താൻ ട്രാഫിക് പോയി നോക്ക്. ലോ ആൻഡ് ഓർഡറിൽ ഇന്റർഫെയർ ചെയ്താലുണ്ടല്ല, എൻകൗണ്ടറിൽ തീർത്തിട്ടേ വീരമരണം പോകി എന്ന് പത്രത്തിൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ജെമിനി, ഞങ്ങ നിക്കണം. ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്, അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുക. കമ്മീഷണർ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തേ. കമ്മീഷണർ, ജെമിനി രക്ഷപ്പെട്ട് ഓടുകയാണ്. ജെമിനി, പുതിയ ടെക്നിക് ഷർട്ട് മാറ്റി എങ്ങനെയുണ്ട് നമ്മളെ മിമിക്രി? ജെമിനി, ജെമിനി, എന്തേ സിനിമയാണെന്ന് വിചാരിച്ച ഇങ്ങനെ ചറപറാന്ന് വെടിവെക്കാൻ? കണക്ക് ഞാൻ പറയട്ടെ, ഇവിടെ ഒരു ഉണ്ടുണ്ട്, ഇവിടെ ഒരു ഉണ്ടുണ്ട്, ഒരുണ്ട മണ്ണി പോയില്ലേ. രംഗനെ കൊല്ലാൻ വേണ്ടി മൂന്നുണ്ട് ഉപയോഗിച്ചില്ലേ, അപ്പൊ മൊത്തം എത്ര ഉണ്ടായി? ആറായി. ഇപ്പൊ കണക്ക് ശരിയായില്ലേ? ഇനിയിപ്പോ ഉണ്ട നിറച്ചിട്ട് വാങ്ക. രംഗനെ ഞാൻ തന്നെ കൊല്ലണം എന്നാ വിചാരിച്ച്, പക്ഷെ സാറ് തന്നെ അങ്ങ് കൊന്നു. സാറിനെ കണ്ടപ്പോഴാ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ന്യൂ ഐഡിയ തോന്നിയത്. മുനിസിപ്പാലിറ്റിയിലേക്ക് സാറിന് ട്രാൻസ്ഫർ ആയി. സാർ നാളെ തന്നെ ചാർജ് എടുക്കണം. ഓവർ. ഇവിടെ എല്ലാം ഓവറായി. ഞാൻ വിശ്വസിക്കുന്ന സിദ്ധാന്തത്തിൽ സത്യമുണ്ടെന്ന് താൻ തെളിയിച്ചിരിക്കുന്നു. എന്റെ കൈയൊക്കെ ചെളിയായിട്ടിരിക്കുക. ചെളിയ? കം ഓൺ മാൻ. ജെമിനി, 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 ജെമിനി. ചതിയുള്ളൊരു മർമ്മവും മൊഴി പെയ്യും മധുരവും വിളയാടും ധർമ്മവും തെളിവു ഞാനടേ. നീയല്ലോ പ്രാണനും ജീവന്റെ ജീവനും, ഞാൻ പാടുമീണവും എന്റെ മോഹവും. ക്ഷത്രിയനം പോരാളി, മതമില്ല മലയാളി, പിഴവില്ല ചുവടുകളാൽ പോരാടാൻ വന്നു ഞാൻ. കടമിഴികളിൽ അനുരാഗം കളമെഴുതും ഓരത്ത്, ജനമനസ്സുകൾ ഒന്നായി ചേരട്ടെ നമുക്കായി. പുഷ്പതാലമേന്തിടട്ടെ നാഗലോക കന്യകമാണ്. ഈ യുലകിൽ നല്ലവർക്ക് ശുഭം ശാന്തി വന്നോട്ടെ. ജമിനി, ജമിനി, നിലവുകളിൽ ജമിനി, ജമിനി, മനസ്സുകളിൽ ജമിനി, ജമിനി, മലരുകളിൽ ജമിനി, ജമിനി, കളിനീരായി ജമിനി, ജമിനി, കുളിക്കാറ്റായി ജമിനി, ജമിനി, കളിക്കളത്തിൽ കബഡി, കബഡി വിളയാടണ ജമിനി, 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 കബഡി, 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 ജമിനി, 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 കബഡി, 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 ജമിനി, 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 Hey, wait for it.